അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അള്ളാഹുവും തമ്മിലുള്ള കൂട്ടുകെട്ടിന്റെ ഏറ്റവും വലിയ സ്നേഹബന്ധം ഏതാ? ആ സ്നേഹബന്ധം എന്താണെന്ന് അറിയണമെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരൊക്കെ വേദനിപ്പിച്ചോ ആ സമയത്തെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല ഇടപെട്ടു. എങ്ങനെ ഇടപെട്ടു എന്ന് ചോദിച്ചാൽ അള്ളാഹുവിന്റെ പ്രവാചകനും അള്ളാഹുവും തമ്മിലുള്ള ബന്ധമെന്താ? അള്ളാഹുവിന്റെ പ്രവാചകനും അള്ളാഹുവും തമ്മിലുള്ള ബന്ധം ഖുർആൻ പരിശോധിച്ചാൽ നമുക്കറിയാം. ലോകത്ത് അള്ളാഹുവിന്റെ പ്രവാചകനല്ലാത്ത ധാരാളം പ്രവാചകന്മാര് കടന്നു വന്നിട്ടുണ്ട്. ആ പ്രവാചകന്മാരെയെല്ലാം ആ പ്രവാചകന്മാരുടെ സമൂഹം വല്ലാതെ ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അള്ളാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചപ്പോൾ ആ ജനങ്ങളെല്ലാം നൂഹ് നബിയോട് പറഞ്ഞതെന്താ? ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചപ്പോ ആ ജനങ്ങളെ നൂഹ് നബിയോട് പറഞ്ഞു, നൂഹേ ഇന്നാല നറാക മിനൽ കാദിബീൻ, ഏ നൂഹേ നീ മഹാകള്ളനാണ്, കള്ളനാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ജനങ്ങൾ കള്ളനെന്ന് പറഞ്ഞ് പരിഹസിച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല അതിൽ ഇടപെട്ടില്ല. നൂഹ് നബി തന്നെയാണ് ജനങ്ങളോട് മറുപടി പറഞ്ഞത്. ഖുർആൻ തന്നെ തെളിവല്ലേ? ജനങ്ങളെ എങ്ങനെ പറയല്ലേ, ലൈസ ബീ ലലാലതുന, ഏ ജനങ്ങളെ ഞാൻ വഴിപിടച്ചവനല്ല, ഞാൻ കള്ളം പറയുന്നവനല്ല, അല്ലാഹനെ കുറിച്ച് ഞാൻ പറഞ്ഞത് സത്യം മാത്രമാ. ബഹുമാനപ്പെട്ട സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനങ്ങളോട് പ്രബോധനം നടത്തിയപ്പോ വളരെ ചുരുക്കി ഞാൻ പറയുകയാണ്, അല്ലാഹനെ കൂട്ടുകാരനാക്കേണ്ടത് എങ്ങനെയാ സഹോദര? ചിലപ്പോൾ ആധുനികമായ ലോകത്തിന്റെ സുഹൃബന്ധത്തിന്റെ ചേരുവകളുടെ നടുവിൽ ഞാൻ ഇത് പറയുമ്പോ അള്ളാഹു നമ്മളും തമ്മിലുള്ള ബന്ധം ചിലപ്പോഴും മനസ്സിലാവില്ല. പക്ഷേ അള്ളാഹുമായിട്ട് മാനസികമായിട്ടൊരു ബന്ധമുണ്ടാക്കേണ്ടത് എങ്ങനെയാ? സാലിഹ് നബിയോട് ജനങ്ങൾ പറഞ്ഞു, സാലിഹേ ഇന്നാല നറാക ബി സബാഹത്തിന് വ ഇന്നാല നലുന്നുക മിനൽ കാദിബീന്, ഏ സാലിഹേ നീ മഹാവിദ്യയാണ്, നീ പമ്പര വിദ്യയാണെന്ന് പറഞ്ഞപ്പോ സാലിഹ് നബിയെ ജനങ്ങൾ മുഴുവനെ സഫീഹ് എന്ന് വിളിച്ചപ്പോ അള്ളാഹുവിന് ഒരു പ്രശ്നവുമില്ല, അള്ളാഹു ഇടപെട്ടിട്ടില്ല. സാലിഹ് നബി തന്നെയാണ് മറുപടി പറഞ്ഞത് ജനങ്ങളെ, കാലയാ കൗമി ലൈസ ബീ സബാഹത്തിന് ഇന്നാല നറാക ബീ സബാഹത്തിന് കാലയാ കൗമി ലൈസ ബീ സബാഹത്തിന് വലാകിന്നി റസൂലുൻ മിർ റബ്ബിൽ ആലമീന്, ഏ ജനങ്ങളെ എനിക്ക് വിദ്യത്വമില്ല, ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനാണെന്ന് പറയുമ്പോ എത്ര എത്രയോ പ്രവാചകന്മാരെ നബിമാരെ ആ സമൂഹം മുഴുവനും ചീത്ത വിളിച്ചിട്ടുണ്ട്, കല്ലുപറക്കി എറിഞ്ഞിട്ടുണ്ട്, അപ്പോഴൊന്നും അല്ലാഹു ഇടപെട്ടിട്ടില്ല. പക്ഷേ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ കൂട്ടുകാരനല്ലയോ, അല്ലാഹുവിന്റെ ഹബീബല്ലയോ? ഓ പ്രവാചകനെയാണ് വലീദ് ഇബ്നു റബിയ വന്നിട്ട് വിളിക്കുന്നത്, ഏ മുഹമ്മദേ ഇന്നക മജ്നൂൻ, നീ ഭ്രാന്തനാണ് മുഹമ്മദ്, നീ ഭ്രാന്തനാണ് മുഹമ്മദ് എന്ന് വിളിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹൃദയത്തിന് വല്ലാതെ വേദനയാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമേ ഒരാൾ വന്നിട്ട് വെറുതെ ഭ്രാന്തൻ എന്ന് വിളിച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല പെട്ടെന്ന് ജിബ്രീലിനെ പറഞ്ഞു വിടുന്നു, ജിബ്രീലേ പോവുക, എന്റെ കൂട്ടുകാരനെ ആരെങ്കിലും തെറിവിളിച്ചുവോ, എന്റെ കൂട്ടുകാരനെ ആരെങ്കിലും വല്ലാതെ വഴക്ക് പറഞ്ഞുവോ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ എത്ര എത്രയോ കൊലപാതകങ്ങൾക്ക് ലോകം സാക്ഷ്യം വഹിക്കാറുണ്ട്. നമ്മുടെ നാടിനെ കുറിച്ച് നമുക്കറിയാമല്ലോ, ഇക്കഴിഞ്ഞ റമളാ മാസത്തിലെ ചാലക്കമ്പോളത്തിൽ വെച്ച് റമളാൻ 27-ാം രാവിന് റമളാനിന്റെ 27-ാം രാവിന് ഞാൻ ചാലയിൽ നിൽക്കുമ്പോഴാണ് സൈദലി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കടയിൽ ജ്യൂസ് കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോ അവന് വന്നിട്ട് റമളാൻ 27-ന് കയ്യിലിരിക്കുന്ന പിച്ചാത്ത് കൊണ്ട് നെഞ്ചിലോട്ട് കുത്തിയിറക്കിയിട്ട് കുത്തിക്കൊല്ലുമ്പോ എന്തിനാണ് റമളാൻ 27-ന് കൊല
കൊലപാതകൻ നടന്നതിന്റെ കാരണമെന്താ? തിരുവനന്തപുരം ജില്ലയിലെ തലസ്ഥാന നഗരിയിലെ തിരക്കേറിയ ചാലക്കമ്പോളത്തിൽ കുടിക്കാൻ വേണ്ടി വന്ന ജ്യൂസ് കടയിൽ വന്ന് നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കുത്തിമലർത്തിയത് എന്തിനാ? ആ കുത്തിമലർത്തിയ ആളുകളുടെ കൊലപാതകികളായി പ്രതികളായ ആളുകളുടെ മാതൃ സഹോദരനെ ചീത്ത പറഞ്ഞതിന്റെ പേരിലാണ് അയാളെ കുത്തിമലർത്തിയതെങ്കിൽ കൂട്ടുകാരൻ നമുക്ക് സ്നേഹമുള്ളവരെ ആരെങ്കിലും തെറി വിളിച്ചാൽ ആക്ഷേപിച്ചാൽ നമുക്ക് സഹിക്കുമോ? അവന്റെ നെഞ്ചിലേക്ക് മലത്തി കിടത്തി കടാര കുത്തി ഇറക്കുമ്പോ ഇതാണ് സ്നേഹബന്ധത്തിന്റെ അടിസ്ഥാനമെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ നേരെ ഒരാൾ പറയുന്നു, മുഹമ്മദേ നീ ഭ്രാന്തനാണടാ, നീ ഭ്രാന്തനാണടാ, നീ ഭ്രാന്തനാണടാ എന്ന് പറയുമ്പോ സഹിക്കാൻ കഴിയാത്തത് അബൂബക്കറിനല്ല, സഹിക്കാൻ കഴിയാത്തത് ഉമറിനല്ല, സഹിക്കാൻ കഴിയാത്തത് ഉസ്മാൻ ഇബ്നു അഫ്ഫാനല്ല റളിയല്ലാഹു അൻഹു, സഹിക്കാൻ കഴിയാത്തത് ആർക്കാ? പ്രബന്ധനാഥനായ തമ്പുരാനാ. കാരണം അവര് തമ്മിൽ അത്രത്തോളം വലിയ മിത്രങ്ങളല്ലേ, അവരത്രത്തോളം വലിയ കൂട്ടുകാരല്ലയോ? അല്ലാഹു പറഞ്ഞു ജിബ്രീലേ പാറി പറന്നു പോവുക, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് എത്തി. അവൻ എന്തിനാ നബിയേ ഭ്രാന്തൻ എന്ന് വിളിച്ചിട്ടങ്ങയുടെ മനസ്സിന് വേദന ഉണ്ടായോ? വേണ്ട നബിയേ വേണ്ട. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ആയത്തിറങ്ങാൻ തുടങ്ങി, നൂന വൽ ഖലമി വമാ യസ്തുറൂൻ മാ അന്ത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ وإن لك لأجرا غير ممنون وإنك لعلى خلق عظيم. ഓ നബിയെ എന്തിനാ ഭയക്കുന്നത്? എന്തിനാ? അള്ളാഹുവിന്റെ സ്നേഹം കണ്ടോ സഹോദര? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എന്റെ സമൂഹത്തോട് ഒരു പുതിയ ചിന്ത ഞാൻ പറഞ്ഞു തരികയാ. അള്ളാഹനെ നമ്മൾ കാണേണ്ടത് ഒരു സ്നേഹബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാ. വേണ്ട നബിയെ ദുഃഖിക്കണ്ട നബിയെ, കൂട്ടുകാരാ ദുഃഖിക്കണ്ട കൂട്ടുകാരാ. മാന്തപിനിഅമത്തി റബ്ബിക ബിമജ്നൂൻ, അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് അങ്ങ് ഭ്രാന്തനല്ല, അങ്ങ് ഭ്രാന്തനല്ല, അങ്ങ് ഭ്രാന്തനല്ല. وإنك لعلى خلق عظيم. അങ്ങ് ഏറ്റവും നല്ല സ്വഭാവമുള്ള മാതൃകാ പുരുഷനല്ലേ നബിയേ? എന്നിട്ട് നമ്മൾ ഒരാളെ ആശ്വസിപ്പിക്കുന്നത് എങ്ങനെയാ? അല്ലാഹു തന്റെ ആത്മമിത്രത്തെ ആശ്വസിപ്പിക്കുകയാണ്. അങ്ങയെ ഭ്രാന്തൻ എന്ന് വിളിച്ചവൻ ആരാന്നറിയുമോ? അവൻ ആരാന്നറിയുമോ? ഓ നബിയേ അവൻ ആരാന്നറിയുമോ? അവൻ ആരാന്നറിയുമോ? ഹമ്മാസിം മസായിം ബിനമീം മന്നായിൽ ലിൽ ഖൈർ മുഅ്തദിൻ അതീം തുല്ലിൻ ബഅദ ദാലിക സനീം. അള്ളാഹു അവന്റെ പ്രവാചകനെ തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ ഏറ്റവും വലിയ തെളിവായിട്ട് ഖുർആനിൽ ഇന്നും കിടക്കുകയാ. ഓ നബി അങ്ങയെ ഭ്രാന്തരെന്ന് വിളിച്ചവൻ അവൻ ആരെന്നറിയുമോ? അവൻ ഈ നാട്ടിലെ ഏറ്റവും വലിയ മോശപ്പെട്ടവനാണ് നബിയേ. അവനിവിടെ അവന്റെ ജോലി തന്നെ പരദൂഷണം പറയലാണ്, ഉത്തുല്യനവൻ പരിധി ലംഘിച്ചവനാണ്. മാത്രമല്ല നബിയേ, ആർക്കും വേണ്ടാത്ത ഏതെങ്കിലും ഒരു വേണ്ടാത്തവൻ അങ്ങയെ ഭ്രാന്തരെന്ന് വിളിച്ചെന്നോർത്തിട്ട് അങ്ങെന്തിനാ ദുഃഖിക്കുന്നത്? മാത്രമോ അവൻ ആരെന്നറിയുമോ? ഉത്തുല്യം ബഅദ ദാലിക സനീ, അവന്റെ കുടുംബ ബന്ധം തന്നെ ശരിയല്ല നബിയേ. അള്ളാഹുന്റെ ഖുർആനിലെ ആയത്തിറങ്ങി. എന്തിനാ ഈ ആയത്തിറങ്ങിയത്? അള്ളാഹുന്റെ റസൂലിനെ വലീദ് ബിൻ മുഗീറ പ്രവാചകനെ വിളിച്ച് ഇന്നക്കല മജ്നൂൻ, ഏ നബിയെ മുഹമ്മദ് നീ ഭ്രാന്തനാ, അള്ളാഹ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. സാധാരണ സ്നേഹബന്ധം എന്ന് പറഞ്ഞാൽ അങ്ങനെയാ, നമ്മുടെ കൂട്ടുകാരനെ തൊട്ട. ഇവിടെ കൊട്ടേഷൻ ടീമൊക്കെ അങ്ങനെയല്ലേ കൊട്ടേഷൻ എടുക്കുന്നത്? നമ്മുടെ കൂട്ടുകാരനെ പറഞ്ഞാൽ, നമ്മൾ സ്നേഹിക്കുന്നവരെ പറഞ്ഞാൽ. കൊലപാതകം നടക്കുന്നത് എന്റെ വാപ്പായുടെ എനിക്ക് ഭയങ്കര സ്നേഹമാ, എന്റെ വാപ്പാന ഒരാള് തെറി വിളിച്ച നമ്മൾ വീട്ടിലോട്ട് വരികയാണ്, എന്റെ ഉപ്പാരത അവ തെറി വിളിച്ചു, നമ്മളിക്കോ കത്തി എടുത്തിട്ട് നേരെ ഓടും. കാരണം എന്താ? മനസ്സിൽ സ്നേഹമുള്ളത് കൊണ്ടാ. അള്ളാഹ്ക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ആരോടാ? ആരോടാ? അള്ളാഹുന്റെ റസൂലിനോടാണ്. ആ റസൂലുള്ളാഹിനെ ഒരാൾ ഭ്രാന്തെന്ന് വിളിച്ചപ്പോ അള്ളാഹ് 10 പ്രാവശ്യം തിരിച്ചു പറഞ്ഞു, അവൻ ആരാന്നറിയോ? ഉത്തുല്ലിൻ നബിയെ മന്നായിൻ ലിൽ ഖൈരി, അവൻ ഏത് ഖൈർ ഉണ്ടായാലും അതിന് തടസ്സം നിൽക്കുന്ന ആള്. ഇത് വലീദുവിന് മുഖീറയുടെ ഗുണമാണ്. ഈ ഗുണം, ഈ 10 ഗുണവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. നമ്മളൊരു നാട്ടിൽ താമസിക്കുമ്പോ അള്ളാഹു ഒരു മനുഷ്യനെ ശപിച്ചു പറഞ്ഞ 10 ഗുണമുണ്ട്. മന്നായിൻ ലിൽ ഖൈരി, ആ നാട്ടിൽ എന്ത് ഖൈർ നടക്കാൻ വേണ്ടി പോയാൽ അപ്പൊ അവരതിനെതിരെ. ഇപ്പൊ എവിടെ സ്വന്തം വീട്ടിൽ ഒരു നല്ല കാര്യം നടക്കാൻ പോവാ, ഒരു പെണ്ണിന്റെ കല്യാണം നടക്കാൻ പോവാ, എല്ലാരും ഉറപ്പില്ല, ഞാൻ കൂടൂല,
എന്നോട് അതിന്റെ ഡേറ്റ് പറയാതെ ആലോചിച്ചു. അവൻ മാറി. അവൻ മന്നാവിൽ ഖൈറാണ്. അത്രയും വരൂല, ഖൈറ് തടയുന്നവെന്നുള്ളൂ. മന്നാവുൽ ഖൈർ എന്ന് പറഞ്ഞാൽ എന്ത് ഖൈർ വന്നാലും തടയുന്നവൻ. മാനിയുൽ ഖൈർ എന്ന് പറഞ്ഞാൽ ഒരു നന്മ വന്നു അതിനിവൻ തടസ്സം നിന്നു, അതോടെ അത് തീർന്നു. മാനിയുൽ ഖൈർ തീർന്നു. മന്നാവുൽ ഖൈർ എന്ന് പറഞ്ഞാൽ എന്താ, ഏത് നല്ല കാര്യം വന്നാലും തടയും. അങ്ങനെ നിൽക്കുന്നവനാണ് വലീദ് ബിൻ മുഗീറ എന്ന് അല്ലാഹു ശപിച്ചു പറഞ്ഞൊരു ഗുണമാണത്. ഞാനൊരു ഗുണപാഠമായിട്ട് പറയാൻ, എന്നെ കേൾക്കുന്ന സഹോദരങ്ങളും സഹോദരിമാരും അത് മുഴുവൻ ഇല്ലാതാക്കും. ഒന്നേതാ മന്നാവുൽ ഖൈർ, ഒരു നല്ല കാര്യം പഠിയാൻ തിരുവരും, അല്ലെങ്കിൽ ഒരു നല്ല കാര്യം നടക്കാൻ. അതെവിടെയാണ്? നമ്മുടെ വീട്ടിലാകട്ടെ, നമ്മുടെ പള്ളിയിലാകട്ടെ, പള്ളിയിൽ ഒരു നല്ല കാര്യം നടക്കാൻ പറ്റൂല. അപ്പൊ മന്നാവുൽ ഖൈറായി മാറും. ഇപ്പൊ പഞ്ചായത്ത് പഞ്ചായത്തിൽ ഭരണസമിതി കൂടാൻ പോവാണ്, അവിടുത്തെ റോഡ് ടാർ ചെയ്യാൻ തീരുമാനിക്കാൻ പറ്റൂല. അപ്പൊ മന്നാവുൽ ഖൈറാണ്. അള്ളാഹു നമ്മളെ ആ അവസ്ഥയിൽ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മുഅ്തദിൻ പരിധി ലംഘിക്കുന്ന എല്ലാ കാര്യത്തിലും അവനൊരു പ്രത്യേക റൂട്ടാണ്. അസീം കൊടുങ്കുറ്റവാളി, അവൻ പാപമേ ചെയ്യും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇത് പറഞ്ഞാൽ എന്റെ വിഷയം മാറി. ഉത്തുല്ലിൻ എന്ന് പറഞ്ഞാൽ ആളുകളെ കുത്തി കുത്തി സംസാരിക്കുന്നു. ഉത്തുല്ലിൻ എന്ന് പറഞ്ഞാല് കുത്തി സംസാരിക്കുന്നു. പെണ്ണുങ്ങൾക്കുള്ള ഒരു സ്വഭാവമാണ്. ചിരിക്കുന്നുണ്ടല്ലോ ക്ലോസപ്പിന്റെ പരസ്യം കാര്യം. ഉത്തുല്ലിൻ കുത്തി കുത്തി സംസാരിക്ക, ഭർത്താവിനാണെങ്കിൽ ഭർത്താവിനെ, ഉപ്പാനാണെങ്കിൽ ഉപ്പാന, കുത്തി കുത്തി സംസാരിക്കുന്ന പരിപാടി ഉണ്ടല്ലോ. എന്നെ എത്രയോ നല്ല ആളുകൾ പെണ്ണു കാണാൻ വന്നു. ഒരാൾ വന്ന് അള്ളാന്റെ റസൂലിനോട് അല്ല പറഞ്ഞ നബിയെ, അങ്ങനെ ഒരാള് ഭ്രാന്തെന്ന് വിളിച്ച് അങ്ങ് എന്തിനാ ദുഃഖിക്കുന്ന, അവൻ ആരാന്നറിയാവോ? പണ്ട് മുതലേ അവന്റെ പിന്നെന്താമീമത്തുമായി പരദൂഷണത്തിന്റെ ഹോൾസെയിൽ ഡീലറാണ്. ആ നാട്ടിലെ പരദൂഷണത്തിന്റെ ഹോൾസെയിൽ ഡീലർ. അവന്റെ ജോലി അതാണ് എന്തിനാ, ഒരു വിലയില്ലാത്തവൻ. അള്ളാന്റെ റസൂലിനെ അള്ളാഹു ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. ഒരു കൂട്ടുബന്ധം നോക്കും. ഒരു കൂട്ടുകാരെന്ന് പറഞ്ഞ് വെറുതെയല്ല പേടിക്കണ്ട നബിയെ. മാത്രം അവസാനം ഇതൊക്കെ പറഞ്ഞിട്ടും നമ്മുടെ കൂട്ടുകാരുടെ സമാധാനമായില്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? ഈ അവൻ നിങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നടക്കണല്ലോ. അവൻ ആരാന്നറിയാവോ? അവന്റെ വാപ്പ ആരാന്നെ. സാധാരണ ഏറ്റവും അവസാനം നമ്മൾ പറയുന്നതാണ്, എല്ലാമൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എന്തിനാ? ഒരാള് നമ്മളെ കുറിച്ച് ഒരു അപവാദം ഉണ്ടാക്കി, നമ്മൾ വിഷമിച്ചിരിക്കുകയാണ്. ഇതൊക്കെ ഈ വിഷയത്തിന് ബാധകമാണ്. ഞാൻ ഖുർആനാണ് പറയുന്നത്, വേറെ ഒന്നുമല്ല. ഒരു നമ്മുടെ ആത്മാർത്ഥ സുഹൃത്ത് വന്നിട്ട് നമ്മളെ തോളയിൽ തട്ടി ആശ്വാസിക്കും, നിങ്ങളെ കുറിച്ച് അപവാദം പറഞ്ഞു, അല്ലെങ്കിൽ ഗൾഫിൽ ഭർത്താക്കന്മാരുള്ള പെണ്ണിനെ കുറിച്ച് ഒരാളൊരു അപവാദം പറഞ്ഞു, ആ പെണ്ണ് കരഞ്ഞിരിക്കുകയാണ്. നീ എന്തിനാ പറയുന്നത്? അവരുടെ ജോലിയേ ഇതാ. ഈ നാട്ടിലെ ഏറ്റവും വലിയ ഫിത്തനെയാണ്, ഈ നാട്ടിൽ അല്ലെങ്കിൽ ഈ പള്ളിയിലെ ഏറ്റവും വലിയ ഫിത്തനെയാണ്. നാട്ടിലും പള്ളിയിലും ഒക്കെ ഉണ്ടാവും ഒരു വിഭാഗം എം എഫ് ബി, മസ്ജിദ് ഫിത്തന പോർദ്. അത് പള്ളിയിലെ ഫിത്തന. പിന്നെ നാട്ടിലുണ്ടാകും ഈ നമീമത്തുമായിട്ട് ഒന്നും നോക്കണ്ട. അവന്റെ ജോലി ചെയ്താ അവൻ പണ്ട് മുതലേ എല്ലാ കാര്യത്തിലും ഇങ്ങനെയാണ്. ഏറ്റവും അവസാന സമാധാനം വന്നില്ലേ എന്ത് പറയും? വിഷമിക്കണ്ട, അവന്റെ വാപ്പാരനാണ്. അള്ളാഹു അതേ കാര്യമാണ് പറയാം. പത്താമത്തെ കാര്യം ഇതൊക്കെ പറഞ്ഞതിന് ശേഷം അവൻ പരദൂഷണം പറയുന്നവനാണ്, പരിധി ലംഘിക്കുന്നവനാണ്, കുറ്റവാളിയാണ്, എല്ലാം ചെയ്യും. ഇതൊന്നുമല്ല, അവൻ വ്യഭിചാരത്തിൽ പിറന്നവനുമാണ് നബിയെ. അള്ളാഹയത്തിറക്കി തന്റെ കൂട്ടുകാരൻ മനസ്സ് വിഷമിച്ചപ്പോ അള്ളാഹു നമ്മുടെ മനസ്സ് വിഷമിക്കും. അള്ളാഹു നമുക്കും അള്ളാഹു സാന്ത്വനം തരട്ടെ. ഇതാണ് സ്നേഹബന്ധം. ഇൻഷാല്ലാ ഞാൻ പറയാം, തീർന്നിട്ടില്ല. ഈ കേൾക്കുന്നോണ്ട് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവണം, അല്ലാതെ വെറുതെ പറഞ്ഞു പോയിട്ട് കാര്യമില്ല. അള്ളാഹുമായിട്ട് ബന്ധം സ്ഥാപിക്കുക ഒരു പ്രശ്നവുമില്ല, എളുപ്പമാണ്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ആയത്തിറങ്ങിയവൻ വ്യഭിചാരത്തിന് പിറന്നവനാണ് നബിയെ. വലീദ് ബിൻ മുഗീറ കഴബാലയത്തിന്റെ ഭിത്തിയിൽ ചാരി നിൽക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂലിനെ ഭ്രാന്തൻ എന്ന് വിളിച്ച ആവേശത്തോട് തല ഉയർത്തി പിടിച്ചുകൊണ്ട് വലീദ് ബിൻ മുഗീറ കഴബാലയത്തിന്റെ ഭിത്തിയിൽ ചാരി നിൽക്കുകയാണ്. ആരോ ഓടി വന്നിട്ട് പറഞ്ഞു വലീദ് ബിൻ മുഗീറയോട്, മുഹമ്മദിന്റെ ഖുർആനിൽ നിന്നെ ശപിച്ചുകൊണ്ട് ആയത്തിറങ്ങി, നീ പരദൂഷണം പറയുന്നവനാണ്, നീ കൊടുങ്കുറ്റവാളിയാണ്, ഏട് നന്മയ്ക്ക്
സഹോദരങ്ങളെ സഹോദരിമാരെ ആരാണ് പറയുന്നത് മക്കക്കാർക്ക് ഇതേവരെ അറിയില്ല വലീദ് ബിൻ മുഗീറ അയാളെ വ്യഭിചാരത്തിൽ ഉണ്ടായതാണെന്ന് ആർക്കും അറിയില്ല കഴബാലയത്തിന്റെ ഭിത്തിയിൽ തല ഉയർത്തി ചാരി നിൽക്കുന്ന വലീദ് ബിൻ റബിയുടെ മുഖത്തടിച്ചുകൊണ്ട് അല്ലാഹു പറഞ്ഞു ഏ വലീദ് ബിൻ റബിയ വലീദ് ബിൻ മുഗീറ നീ വ്യഭിചാരത്തിൽ പിറന്നവനാണ് ആളുകൾ വന്നിട്ട് ചോദിച്ചു വലീദ് ബിൻ മുഗീറയോട് നീ വ്യഭിചാരത്തിൽ പിറന്നവനാണെന്ന് ഖുർആൻ പറഞ്ഞിരിക്കുകയാണ് വലീദ് ബിൻ മുഗീറയുടെ മുഖം താണു പോയി വലീദ് ബിൻ മുഗീറ പറഞ്ഞു എനിക്കറിയില്ല എന്റെ ഉമ്മയോട് ചെന്ന് ചോദിച്ചാൽ എന്താണ് ഈ സത്യാവസ്ഥ അറിയുമോ ചരിത്രം ഒരിക്കലും കള്ളം പറഞ്ഞിട്ടില്ല എന്റെ ഉമ്മയോട് ചെന്ന് ചോദിച്ചാലല്ലാടെ മറുപടി പറയുമോ ഉമ്മയല്ലേ കാര്യത്തെ കുറിച്ചറിയേണ്ടത് വലീദ് ബിൻ മുഗീറയും കൂട്ടുകാരും വലീദ് ബിൻ മുഗീറയുടെ ഉമ്മയുടെ അടുക്കലെത്തി ആളുകൾ ചോദിച്ചു ഈ വലീദ് വ്യഭിചാരത്തിൽ ഉണ്ടായതാണെന്ന് അള്ളാഹുവിന്റെ ഖുർആനിൽ ആയത്തിറങ്ങി നിങ്ങൾ പറയുക ഇത് സത്യമാണോ മക്ക മുഴുവനെ കാതോർത്ത് നിന്ന പ്രവചനമാണ് അള്ളാഹുവാണ് പറയുന്നത് രഹസ്യങ്ങൾ അറിയുന്നവൻ പരസ്യങ്ങൾ അറിയുന്നവൻ രാവും പകലും ഒരേപോലെ നിയന്ത്രിക്കുന്ന തമ്പുരാൻ ആ തമ്പുരാനാണ് പറയുന്നത് വലീദ് ബിൻ മുഗീറയുടെ ഉമ്മയോട് ചോദിച്ചു നിങ്ങളുടെ മകനായ വലീദ് ആ വലീദ് വ്യഭിചാരത്തിൽ പിറന്നതാണോ സഹോദരങ്ങളെ ആളുകളുടെ മുമ്പിൽ തലകുനിച്ചുകൊണ്ട് വലീദിന്റെ ഉമ്മ പറഞ്ഞു വത്രേ അതെ ഖുർആൻ പറഞ്ഞത് ശരിയാണ് വകാന അബൂഹു ഇന്നീനാ വസനൈതു മഹറായിൽ ഗനമീ ഇവന്റെ പിതാവ് ശണ്ഡത്വം ബാധിച്ച ഒരാളായിരുന്നു അദ്ദേഹത്തിന് പ്രജനന ശേഷി ഉണ്ടായിരുന്നില്ല അതുകൊണ്ടൊരു കുഞ്ഞിക്കാല് കാണാനുള്ള ആഗ്രഹത്തോട് വസനൈതു മഹറായിൽ ഗനമീ ഒരാട്ടിടെ എന്റെ കൂടെ ഞാൻ കിടപ്പറ പങ്കിട്ടപ്പോ അതിലാണ് വലീദ് പിറന്നതെന്ന് വലീദിന്റെ ഉമ്മ പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലിനെ ഒരു പ്രാവശ്യം വേദനിപ്പിച്ചപ്പോ അള്ളാഹു പത്ത് പ്രാവശ്യം തിരിച്ചു വിളിക്കുകയാണ് എടാ കുടുംബത്തിൽ പിറക്കാത്തവനെ അവൻ കുടുംബത്തിൽ പിറക്കാത്തവനാണ് നബിയെ അവൻ പിതാവാരെന്നറിയാത്തവനാണ് അവൻ തലമുറയുടെ വേരിട്ട് പോയവനാണെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അതുകൊണ്ട് സഹോദരങ്ങളെ ഖുർആൻ പറഞ്ഞ ആറ് കൂട്ടുകാരിൽ ഒന്നാമത്തെ കൂട്ടുകാരനാരാ അള്ളാഹു നമ്മുടെ കൂട്ടുകാരനാകണം ഇബ്രാഹിം നബിയുടെ കൂട്ടുകാരനായതുപോലെ അള്ളാഹുവിന്റെ റസൂൽ ഹബീബായതുപോലെ മൂസാ നബി കരീമായതുപോലെ അള്ളാഹു മൂസാ നബിയോട് കൂട്ടുകൂടിയില്ലയോ അതുകൊണ്ടല്ലയോ അല്ല മൂസാ നബിയോട് പറഞ്ഞത് മൂസാ ദൂരെ സീനയിൽ വാ നമുക്ക് അവിടെ വെച്ചെന്ന് സംസാരിക്കാമെന്ന് സ്നേഹബന്ധത്തിന്റെ ഭാഷണം പോലെ അള്ളാഹുവിന്റെ പ്രവാചകൻ മൂസാ നബിയോട് പറഞ്ഞു പോയെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കൂട്ടുകാരന്റെ മനസ്സൊന്ന് നന്ദപ്പോ കൂട്ടുകാരന്റെ മനസ്സൊന്ന് വേദനിച്ചപ്പോ അല്ല പറഞ്ഞു വേണ്ട നബിയേ വേണ്ട നബിയേ വേണ്ട നബിയേ ഞാനല്ലേ കൂടെയുള്ളത് അവൻ കുടുംബത്തിൽ പിറക്കാത്തവനാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇതാണ് സ്നേഹബന്ധത്തിന്റെ അടിസ്ഥാനം മനസ്സൊന്ന് വേദനിച്ചാൽ മനസ്സൊന്ന് നന്ദാൽ ഓ സമയത്ത് അല്ല പറയണം നീ വേദനിക്കണ്ട അല്ല പറയണം നീ ദുഃഖിക്കണ്ട ഞാനല്ലയോ നിന്റെ കൂടെയുള്ളത് ഞാനല്ലയോ നിന്റെ തൊട്ടടുത്തുള്ളത് ഞാനല്ലയോ നിന്റെ ചാരത്തുള്ളത് ഇടയനെ വിളിച്ചു ഞാൻ കരഞ്ഞപ്പോൾ ഉടനവനരുകിൽ അണഞ്ഞരുളി ഭയന്നൊരു നിമിഷം തളരരുതേ മയങ്ങുകില്ല ഉറങ്ങുകില്ല നിന്റെ കാൽ വഴുതാനിടയാവുകില്ല മയങ്ങുകില്ല ഉറങ്ങുകില്ല നിന്റെ കാൽ വഴുതാനിടയാവുകില്ല നിന്റെ കാലൊന്ന് പിടച്ചാൽ നിന്റെ മനസ്സൊന്ന് പിടഞ്ഞാൽ നിന്റെ ജീവിതത്തിന്റെ എല്ലാ പ്രയാസങ്ങളും മാലപ്പടക്കം പോലെ കടന്നു വരുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അല്ലാഹുമായിട്ട്
ബന്ധം സ്ഥാപിക്കണം നിന്റെ ഹൃദയം നന്നാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കൽബ് പൊടിഞ്ഞപ്പോൾ റസൂലുള്ളാഹിന്റെ കണ്ണ് നിറഞ്ഞപ്പോൾ അല്ലാഹ് ദുഃഖിക്കണ്ട നബിയേ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെയും ജീവിതത്തിലേക്ക് ദുഃഖങ്ങൾ കടന്നു വരുമ്പോൾ കബ്സേ കടീ ഹേ അറബ് ഉമീദ് കേ സഹാറേ മേരാ ദിൽ ന ജാനേ മേനേ കിസീ തരഹ് സേ പുകാരേ അല്ലാഹുവേ എത്രയോ നാളുകൊണ്ട് നിന്റെ മുമ്പിൽ വന്നിട്ടൊരു യാചകനെ പോലെ ഞാൻ കേഴുകയാണ്, എന്റെ പ്രയാസങ്ങൾ അറിയുന്നില്ലയോ തമ്പുരാനേ, എന്റെ ദുഃഖങ്ങൾ കാണുന്നില്ലയോ അല്ലാഹുവേ, പടച്ചവനെ കണ്ണിലൂടെ കണ്ണുനീര് തടം തല്ലിയാ തൊടുകയാണ്, എത്ര നാളുകൊണ്ട് നിന്റെ മുമ്പിൽ ഒരു യാചകനെ പോലെ ഞാൻ തലയിട്ടടിച്ച് കരയുകയാണ് അല്ലാഹുവേ, മേരാ ദിൽ നബി ലാസിൻ ജാതാ ഹേ തേരാ റഹ്മ കാനാ തേരാ റഹ്മ കാനാ, അല്ലാഹുവേ എനിക്കിപ്പോൾ വേണ്ടത് നിന്റെ കാരുണ്യമാണ്, നിന്റെ സ്നേഹമാണ്, നിന്റെ വാത്സല്യമാണ് അല്ലാഹുവേ, അതുകൊണ്ട് നീ എന്നോടൊന്ന് കരുണയോടെ നോക്കുമോ, ഞാനും നീയും തമ്മിലുള്ള ബന്ധമൊന്ന് പുനഃസമാഗമം നടക്കുമോ, അതുകൊണ്ട് അല്ലാഹുവിനെ കൂട്ടുകാരനാക്കണം, അല്ലാഹുവിനെ കൂട്ടുകാരനാക്കണം, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മനസ്സ് നൊന്തുമ്പോ അല്ലാഹ് പറയണം നീ നോവണ്ട, ഞാനല്ലേ കൂടെ ഉള്ളത് പറഞ്ഞിട്ടില്ലേ. ഒരു യഥാർത്ഥ കൂട്ടുകാരൻ എങ്ങനെയാ? ഒരു യഥാർത്ഥ കൂട്ടുകാരന്റെ സ്വഭാവം എന്താ? അയാള് സങ്കടത്തിൽ മാത്രമല്ല, നമ്മുടെ കൂട്ടുകാരൻ ഒരു വിപത്തിലേക്ക് ചെന്ന് വീഴാൻ പോകും, അയാൾ ഒരു കുഴിയിൽ വന്ന് വീഴാൻ പോവാ, നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? ഒരു ആത്മാർത്ഥ സ്നേഹമുള്ളവനാണ് എന്ത് ചെയ്യും? അങ്ങനെ ചെയ്യരുത്, അങ്ങനെ പോവരുത്, പോയാൽ അപകടമാണ്, വാണിംഗ് കൊടുക്കുന്നു പോകരുത്. അങ്ങനല്ലേ? ഒരു യഥാർത്ഥ കൂട്ടുകാരനാരാ? നമുക്ക് ഏറ്റവും സ്നേഹമുള്ള ഒരാള് ഒരു വലിയ ആപത്തിലേക്ക് പോകാൻ പോകുമ്പോ ആത്മാർത്ഥ സ്നേഹം ഉണ്ടെങ്കിൽ ആ കൂട്ടുകാരൻ പറയുന്ന ഇത് ചെയ്യരുത്, ഇനി അഥവാ നിനക്ക് പറ്റിപ്പോയാൽ ഇനി അത് ആവർത്തിക്കരുത് എന്ന് സ്നേഹത്തോടെ ശാസിക്കുന്നവനാണ് യഥാർത്ഥ കൂട്ടുകാർ. ആണല്ലോ, 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 ആണോ അല്ലേ? ഇതെന്താ ഒരു അനക്കമില്ല? നമ്മുടെ യഥാർത്ഥ കൂട്ടുകാരങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മളൊരു ഉപകാരം ചെയ്തു അതിനെന്ത് ചെയ്യണം? സ്നേഹം ഉണ്ടാവണം. ഇതൊക്കെയാണ് ഒരു യഥാർത്ഥ കൂട്ടുകാരന്റെ ലക്ഷ്യം. അല്ലാഹ് പ്രവാചകനോട് വലിയ സ്നേഹമാണ്, അതുകൊണ്ട് പ്രവാചകൻ എങ്ങാനും ഒന്ന് അല്ലാഹ് ഇഷ്ടപ്പെടാത്തത് ചെയ്യാൻ പോകുന്നു തോന്നി അല്ലാഹ് ഉടനെ ഇടപെടും, വേണ്ട നബി വേണ്ട. ഇതൊന്നും അല്ല അവരെ സ്നേഹബന്ധത്തിന്റെ അടിസ്ഥാനം. അല്ലാഹു നമുക്കത് തൗഫീഖ് നൽകട്ടെ. ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? ഇൻഷാ അല്ലാഹ് പറയാം. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരിക്കലും സദസ്സിൽ ഇരിക്കുമ്പോ മക്കാ പ്രമാണികൾ പ്രവാചകന്റെ അടുക്കിലേക്ക് കടന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ മക്കാ പ്രമാണിമാരിക്കുമ്പോ പ്രമാണിമാര് പറഞ്ഞു, ഏ പ്രവാചകരെ, അങ്ങയുടെ കൂടെ എപ്പോഴും ഇരിക്കുന്നത് പാവങ്ങളാണ്, പാവപ്പെട്ട, വസ്ത്രം കീറിമുറിഞ്ഞ, ഒന്നും തിന്നാനില്ലാത്ത കുറെ സാധുക്കളാണ് നിങ്ങളുടെ കൂടെ ഇരിക്കുന്നത്. അതുകൊണ്ട് മക്കാ പ്രമാണിമാരായ ഞങ്ങളുടെ അടുക്കൽ, ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ വന്ന് ഇരിക്കാൻ പറ്റൂല, ഈ പാവപ്പെട്ടവന്റെ കൂടെ, അധകൃതരുടെ കൂടെ, അവർണരുടെ കൂടെ ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റൂല. അപ്പൊ ഈ ബിലാലിനെ പോലെ, അമ്മാറിനെ പോലെ, അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂമിനെ പോലെ കറുകറുത്ത അടിമകളായ പാവങ്ങളെ മാറ്റി നിർത്തിയാൽ ഞങ്ങൾ ഇസ്ലാമിലേക്ക് വരാം എന്ന് അവരൊരു ഡിമാൻഡ് വെച്ചു. പ്രവാചകൻ അവരുമായിട്ട് ചർച്ച എടുത്തു. അപ്പൊ അല്ലാണ്ട് റസൂലിന് തോന്നി ശരിയാണല്ലോ. കാരണം പ്രവാചകന്റെ മനസ്സിലെ ചിന്ത എന്താ? ബിലാലിനെയും ഉമ്മക്കുത്തൂമിനെ ഒക്കെ അല്പനേരം മാറ്റി നിർത്തിയാലും ഇവർ ഇസ്ലാമിലോട്ട് വരുമല്ലോ, അതിലൂടെ അവരുടെ അനുയായികളും ഇസ്ലാമിലേക്ക് വരുമല്ലോ, അതുകൊണ്ട് ഇവരെ ഒന്ന് മാറ്റി നിർത്തിയാൽ എന്താണ് എന്ന് പ്രവാചകന്റെ മനസ്സിലൊരു ചിന്തയുണ്ടായി. ആ ചിന്തയിൽ പ്രവാചകൻ ഇരിക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിൻ ഉമ്മു മക്കുത്തൂം റളിയല്ലാഹുവിനെ കണ്ണു കാണില്ല, അന്ധനായ സഹാബിയാണ്, കാഴ്ചയില്ല. അദ്ദേഹം പ്രവാചകന്റെ ഇരിക്കുന്നതിന്റെ മുമ്പിലെത്തി അല്ലാഹുവിന്റെ റസൂലിനോട് സലാം പറഞ്ഞു. റസൂലുള്ള നോക്കുമ്പോ ആരെയാണോ മാറ്റി നിർത്തണം എന്ന് ഇവർ ആവശ്യപ്പെടുന്നത് അതേ വർഗത്തിൽപ്പെട്ട പാവപ്പെട്ടവനായ, ദളിതനായ, അടിമയായ, കറുത്തവനായ, അന്ധനായ അബ്ദുല്ലാഹി ഉമ്മു മക്തൂം തന്റെ മുമ്പിൽ വന്ന് സലാം പറയുക. അല്ലാഹുവിന്റെ റസൂല് പെട്ടെന്ന് സലാം മടക്കിയില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖം വല്ലാതെ ഒന്ന് ചുളിഞ്ഞുപോയി.
റസൂലുള്ളാഹിയുടെ മനസ്സ് മുഖമൊന്ന് ചുളിഞ്ഞു. കാരണം എന്താ? മക്കാ പ്രമാണിമാരിരിക്കാൻ ആ സമയത്ത് എന്തിനാണ് ഈ ഉമ്മു മക്തൂം ഇപ്പോഴും വന്നത്? എന്തിനാ റസൂലുള്ളാഹിയുടെ മുഖം ഒന്ന് ചുളിഞ്ഞു. സാധാരണ നമുക്ക് തോന്നണമാതിരി ചേ എന്ന് നമ്മൾ സാധാരണ പറയുമ്പോ മുഖം ഒന്ന് ചുളിയൂലോ, അങ്ങനെ റസൂലുള്ളാഹിയുടെ മുഖം ഒന്ന് ചുളിഞ്ഞു. ഈ പാവപ്പെട്ടവനോട് മനസ്സിൽ ഒരു വല്ലാത്ത അപകർഷതാ ബോധം, ഒരു അലോസരത ഉണ്ടായി. അള്ളാഹു എന്ത് ചെയ്തു? കൂട്ടുകാരൻ ഇടപെട്ടു. അള്ളാഹുവിനറിയാം അങ്ങനെ ഒന്നുണ്ടായാൽ അവരുടെ സ്നേഹബന്ധം തകരും. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുഖം വല്ലാതെ ചുളിഞ്ഞു പോയി. അബ്ദുല്ലാഹിന് ഉമ്മു മക്തൂം എന്തിനാ ഇങ്ങനെ വന്നതെന്തിനാ? ആ സമയത്താണ് അള്ളാഹു ജിബ്രീലിനെ പറഞ്ഞു വിടുന്നത്. പറഞ്ഞു കൊടുക്ക് ജിബ്രീലെ, പോയി അള്ളാഹുവിന്റെ പ്രവാചകൻ എന്ന തന്റെ കൂട്ടുകാരന്റെ മുഖം ചുളിഞ്ഞപ്പോ അള്ളാഹു ശാസിക്കുകയാണ്, വേണ്ട നബിയേ അങ്ങയുടെ മുഖം ചുളിഞ്ഞു പോയോ നബിയേ, അങ്ങയുടെ അടുക്കലേക്ക് ഒരു അന്ധനായ സഹാബി വന്നപ്പോ ഓ നബിയേ എന്തിനാണ് അങ്ങ് മുഖം ചുളിച്ചത്? എല്ലാ പാടില്ല നബിയേ, ഇന്നഹു തദ്കിറ, ഇതൊരു വാണിങ്ങാണ്, ഇനി എങ്ങാനും അങ്ങനെ ഒരിക്കൽ കൂടി മുഖം ചുളിഞ്ഞാൽ ഞാനും നിങ്ങളും തമ്മിലുള്ള സുഹൃത്ബന്ധം പൊട്ടിപ്പോകും നബിയേ. പാവപ്പെട്ടവൻ എനിക്ക് വേണ്ടപ്പെട്ടവനാണ്, ആ പാവപ്പെട്ടവൻ ഞാനുമായിട്ട് അടുത്തവനാണ്, ഏ നബിയേ ആ പാവപ്പെട്ടവനുമായുള്ള ബന്ധം എങ്ങാനും മുറിച്ചു കളഞ്ഞാൽ ഇനി എങ്ങാനും മുഖമൊന്ന് ചുളിഞ്ഞു പോയാൽ വേണ്ട നബിയേ, ഇന്നഹു തദ്കിറ, ഇനി ഇത് മേലാലാവത്തിക്കല്ല നബിയേ. എപ്പോഴെങ്കിലും പ്രവാചകന്റെ മനസ്സിലെങ്ങാനും അള്ളാഹ് ഇഷ്ടപ്പെട്ടതല്ലാത്തതെങ്ങാനും വന്നുപോയാൽ ആ സമയത്ത് കൂട്ടുകാരൻ ഇടപെടുമായിരുന്നു. ഇത്രയേറെ ജീവിതത്തിൽ സ്നേഹബന്ധമുണ്ടായിരുന്നു അള്ളാഹും പ്രവാചകനും തമ്മിൽ. ഇങ്ങനെ അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ നടന്ന പ്രവാചകന്റെ മനസ്സ് വന്നാല് കൂടെ നിന്നിരുന്ന ഒരു പാവൊരു കുടിയിലേക്ക് പോകാൻ പോയാൽ ആ സമയത്ത് പുറകിൽ നിന്ന് പിടിച്ചു വലിച്ച അള്ളാഹുവിന്റെ റസൂലിന്റെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ഓ ആഗ്രഹം അള്ളാഹു ചോദിക്കുന്നതിന് മുമ്പേ പൂർത്തീകരിച്ചു കൊടുക്കുമായിരുന്നെന്നാ. നമുക്ക് തന്നെ അറിയാമല്ലോ അള്ളാഹും പ്രവാചകനും തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനം എന്താ. അതുകൊണ്ട് തന്നെയല്ലേ പ്രവാചകൻ പറഞ്ഞത്, ലൗ കുന്തു മുത്തഖിദൻ ഖലീലൻ ഗൈറ റബ്ബി ലത്തഖത്തു അബാബക്കർ. അല്ലാഹു വല്ലാത്തൊരു കൂട്ടുകാരനെ തിരഞ്ഞെടുക്കാൻ എനിക്ക് അനുവാദമുണ്ടായിരുന്നെങ്കിൽ ഞാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ എന്റെ കൂട്ടുകാരനാക്കുമായിരുന്നു. ഇല്ല, എന്റെ കൂട്ടുകാരൻ എന്റെ റബ്ബാണ്, എന്റെ റബ്ബാണ്, എന്റെ റബ്ബാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കണം. മനസ്സിലേത് ആഗ്രഹമുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ ആദ്യമായിട്ട് ഖിബ്ലയായിട്ട് വെച്ചത് ബൈത്തുൽ മുഖദ്ദസാണ്. ആ ബൈത്തുൽ മുഖദ്ദസിലേക്ക് നെഞ്ചു തിരിച്ച് നമസ്കരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സിലെ ആഗ്രഹം എന്താ? കഅബയെ ഖിബ്ലയാക്കണം. ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൈകെട്ടി നിസ്കരിക്കുമ്പോഴും അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണുകൾ ആകാശത്തേക്കാണ്. ജിബ്രീൽ വരുന്നുണ്ടോ? കഅബയെ ഖിബ്ലയാക്കാൻ ആയത്തിറങ്ങുന്നുണ്ടോ? കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സിൽ ഒരു ആഗ്രഹമുണ്ടെന്ന് അല്ലാഹു അറിഞ്ഞാ മതി. അപ്പോൾ തന്നെ അല്ലാഹു ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കുന്ന രീതിയിൽ അല്ലാഹുവിന്റെ റസൂലും അല്ലാഹു തമ്മിലുള്ള പ്രേമബന്ധം അനുരാഗബന്ധം അത്രത്തോളം ഉണ്ടായിരുന്നെങ്കിൽ സഹോദരങ്ങളെ ഇത് വെറുതെ പറയുന്നതല്ല. അതുകൊണ്ടല്ലേ ഉമർ ഖാദിർ റളിയല്ലാഹു തആല പറഞ്ഞത്, ഫസഖാഹു കൽസ മഹബ്ബത്തിന തസ്നീമാ സല്ലു അലൈഹി വസല്ലിമോ തസ്നീമാ. ഉമർ ഖാദിറുടെ വാക്കാണിത്, ഫസഖാഹു കൽസ മഹബ്ബത്തിന തസ്നീമാ. അവർ അനുരാഗത്തിന്റെ തസ്നീമിൽ നിന്ന് കോരിക്കുടിച്ചെന്ന് പറഞ്ഞാൽ അവര് പ്രേമാനുരാഗത്തിന്റെ തസ്നീം നദിയിൽ നിന്ന് അല്ലാഹു പ്രവാചകനെ കോരിക്കുടിച്ചെന്ന് ഉമർ ഖാദി പറഞ്ഞു. എന്റെ സഹോദരങ്ങളെ, ആ സ്നേഹബന്ധത്തിന്റെ അടിസ്ഥാനം എന്താ? അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സിലൊരാഗ്രഹമുണ്ടെന്ന് അറിഞ്ഞാൽ മതി. അപ്പോൾ തന്നെ അല്ലാഹു അത് സാധിപ്പിച്ചു കൊടുക്കലാ പതിവ്. കഅബയെ ഖിബ്ലയാക്കണമെന്ന് പ്രവാചകൻ ആഗ്രഹമാണ്. കഅബയെ ഖിബ്ലയാക്കുമെന്നുള്ള ആയത്ത് വരുന്നോന്നറിയാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണെപ്പോഴും ആകാശത്തേക്കാ. ഉടനെ ജിബ്രീലിനെ പറഞ്ഞു വിട്ടു അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ കൂട്ടുകാരന്റെ മനസ്സില്
ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കലിന്റെ കടമയല്ലേ. ഓ നബിയെ കുഴപ്പമില്ല ത്തിലേക്ക് നെഞ്ചിതിരിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? മനസ്സിൽ ആഗ്രഹം വെച്ച് നടക്കണ്ട. അങ്ങ് ഇഷ്ടപ്പെട്ട കബാലയത്തിലേക്ക് നെഞ്ചിതിരിച്ചോ നബിയേ. സ്നേഹത്തിന്റെ അടുത്ത പാഠം, അള്ളാഹുവിന്റെ റസൂലിന്റെ മനസ്സിൽ ഒരു ആഗ്രഹം ഉണ്ടെന്ന് അള്ളാഹ് അറിഞ്ഞാ മതി, ചോദിക്കുക പോലും വേണ്ട. ചോദിക്കണോ? ചോദിക്കണ്ട, ചോദിക്കണ്ട. റസൂൽ വലിയ വലിയൊരു നമ്മുടെ സ്നേഹം എന്ന് പറഞ്ഞ മനസ്സ് നമ്മളോട് ചോദിച്ചിട്ടില്ല, മനസ്സിലൊരു ആഗ്രഹമുണ്ട്. ഇപ്പൊ നമ്മുടെ ഭാര്യയോടുള്ള സ്നേഹം നമുക്ക് എന്താ? നമ്മളിപ്പോ അടുത്ത ടൗണിൽ കൂടെ പോത്തങ്കോട്, അടുത്ത പോത്തങ്കോട് അല്ലേ, പോത്തങ്കോട് നമ്മൾ അതിലെ പോവാണ്. അപ്പൊ പോണ വഴിക്ക് ഇടത് ഭാഗത്ത് രാജകുമാരി ടെക്സ്റ്റൈൽസ്, അങ്ങനെ നടന്നു പോകുമ്പോ നമ്മൾ കണ്ട് രാജകുമാരി ടെക്സ്റ്റൈൽസിന്റെ കണ്ണാളി ചില്ലില് നല്ല ഒരു ചുരിദാർ ഇട്ടിരിക്കുന്നു, ഒന്നുകിൽ അനാർക്കലി അല്ലെങ്കിൽ പാട്ടിയാലേ തുടങ്ങി, അങ്ങ് സിക്കിം മുതൽ തുടങ്ങിയതാണ് ചുരിദാറിന്റെ പേര്. പാട്ടിയാല, അനാർക്കലി, അവസാനം ഗുജറാത്ത്, കേരളം, കേരളം വരെ എത്തുമ്പോ അതിനെ ഒരു കാലേ കാണൂ. ചുരിദാറിന്റെ പേരാണ് അനാർക്കലി, പാട്ടിയാല, പാട്ട്, ഗുജറാത്ത്. അപ്പൊ ഏറ്റവും അവസാനം കേരളം വരെ ചുരിദാറിന് കേരളം എന്ന് പേരിട്ട് അതിന്റെ കേരളത്തിന്റെ പൂവണം പോലെ ഒരു കാലമുള്ളത്, മറ്റേ കാല് ഫ്രീ. അപ്പൊ അങ്ങനെ വരുന്ന സാധനം നമ്മളിങ്ങനെ നടന്നു പോകുമ്പോ നമ്മുടെ ഭാര്യ കൂടെ ഉണ്ട്, ഭാര്യ കണ്ണാടി ചില്ലിനകത്തൊരു നല്ല ചുരിദാർ കണ്ടു, അല്ലെങ്കിൽ തൊട്ടപ്പുറ ഗോൾഡ് സൂക്ക് ഉണ്ട്, ഗോൾഡ് സൂക്കില് ആ കഴുത്തില്ലാത്ത ഒരു സാധനം ഉണ്ടല്ലോ, തലിമാലയൊക്കെ ഇട്ട് വെച്ചാൽ കഴുത്തില്ലാത്തൊരു ഡെമോ, ആ ഡെമോയിൽ നല്ല ഒരു നെക്ലേസ് കിടക്കണം ഒന്നേകാപ്പവന്റെ. നമ്മുടെ ഭാര്യ ഇങ്ങനെ നമ്മുടെ കൂടെ നടന്നു വരുന്ന സമയത്ത് ഈ പാവ അറിയാതെ ഇങ്ങനെ ഒന്ന് നോക്കി, നമ്മൾ കണ്ടു തന്റെ ഭാര്യ ഈ കണ്ണാടി ചില്ലില് കിടക്കണ ചുരിദാറോ അല്ലെങ്കിൽ നെക്ലേസോ ഇതിങ്ങനെ ഇവൾ ഒളികണ്ണിട്ട് നോക്കണത് നമ്മൾ കണ്ടു കണ്ടു എന്ന് നമ്മൾ ഭാവിച്ചില്ല. കാരണം പട്ടാരം മേടിച്ചു കൊടുക്കേണ്ടി വരും. അപ്പൊ നമ്മുടെ കൂടെ നടക്കുമ്പോഴും സ്വർണ്ണക്കടയുടെ മുമ്പിൽ കൂടെയും തുണിക്കടയുടെ മുമ്പിൽ കൂടെയും പെണ്ണിനെ കൊണ്ടുപോകാൻ പാടില്ല എന്നാണ് കടമക്കാർ പറയുന്നത്. കാരണം കഴുത്തിൽ ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഇങ്ങനെ ഭാര്യ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്, പക്ഷെ നമ്മൾ കണ്ട ഭാവം നടിച്ചില്ല. നമ്മളിങ്ങനെ നടന്നു വന്നു, വീട്ടിൽ വന്നു, അവള് പാവം ഒന്നും പറഞ്ഞില്ല, ഭർത്താവിനോട് പറഞ്ഞില്ല, പറഞ്ഞില്ല. കാരണം അവക്കറിയാം ഭർത്താവിനോട് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം പാവപ്പെട്ട മുസ്ലിയാരാണ് ഭർത്താവ്, അദ്ദേഹത്തിന്റെ ആകെ ശമ്പളം 3000 ഗുരുവാണ്. അതുകൊണ്ട് രണ്ട് ചുരിദാർ എടുത്താ തീർന്നു പട്ടിണി. ബാക്കി 3000 രൂപ കിട്ടിയാലും രണ്ട് ചുരിദാർ എടുത്തിട്ട് ഒരു സാധനത്തിന്റെ വില എന്തൊരു സാധനം. ഒരു നേരത്തെ ഡ്രസ് എടുത്താൽ തീർന്നു ഒരു മാസത്തെ ശമ്പളം. അപ്പൊ അതുകൊണ്ട് ലോകത്താകെ മാറ്റമില്ലാത്ത ഒരു രണ്ട് സാധനമുണ്ട്. ഖുർആൻ പറഞ്ഞില്ല ആ തബുദീൽ എളിക്കരി മാറ്റില്ല, അള്ളാടെ വചനത്തിന് മാറ്റമില്ല, മുസ്ലിം ശമ്പളത്തിന് മാറ്റമില്ല. ഇവിടെ ഒഴിച്ച് ഇവിടെ മാറിയെന്ന സലാഹുദ്ദീൻ മൗലവി, സലാഹുദ്ദീൻ മൗലവി ഇവിടുത്തെ കമ്മിറ്റിക്കാർ നല്ല കമ്മിറ്റിക്കാരാണ്, നല്ല രീതിയിൽ ശമ്പളമൊക്കെ വർദ്ധിപ്പിക്കുന്നുണ്ട് എന്ന് കമ്മിറ്റിക്കാരെ കുറിച്ച് അതായത് നല്ല അഭിപ്രായമാണ് ഇമാമിന്. അള്ളാഹു നിലനിർത്തി തരട്ടെ, ഇനിയും വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അള്ളാഹു അതിനുള്ള എല്ലാ ആവശ്യങ്ങളും അള്ളാഹു നൽകി നൽകിയിരിക്കുകയാണ്. ഏതായാലും സഹോദരങ്ങളെ, അവസാനം നമ്മൾ വീട്ടിൽ പോയി നമ്മുടെ ഭാര്യയുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് നമുക്കറിയാം. പിറ്റേ പ്രാവശ്യം ഏതായാലും റമളാൻ കഴിഞ്ഞ് പെരുന്നാളൊക്കെ ആയി, ഒരു ഇമാമിന് ഏറ്റവും കൂടുതലൊക്കെ ശമ്പളമൊക്കെ മാറ്റി പെരുന്നാളിന് കുറച്ച് കൈമുടക്കൊക്കെ കിട്ടും, പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഉസ്താദിനെ ഒന്നൊന്ന് കെട്ടിപ്പിടിച്ച് വാരിയിൽ പൊടിഞ്ഞു പോകും. എന്തേലും വൈരാഗ്യം ഉണ്ടെ തീർക്കണം അവിടെ. ഇനി കെട്ടിപ്പിടിക്കണേന്റെ ഇടയിൽ ഉസ്താദിനോട് എന്തേലും വൈരാഗ്യം ഉണ്ടെ കെട്ടിപ്പിടിക്കണേന്റെ ഇടയിൽ കഴുത്തിപ്പിടുത്തൊരു ഞെക്കും കൂടെ കൊടുക്കും, അറിയൂലല്ലോ ഇതിന്റെ ഇടയിൽ. അപ്പൊ ആ സമയത്ത് കൈമുടക്കൊക്കെ കൊടുക്കും ഉസ്താദിനൊരു അല്പ പൈസയും മറ്റു കാര്യങ്ങളൊക്കെ. ഒരു ഇമാമിന്റെ തുച്ഛമായ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ഒരു ഒരു പള്ളി ജീവനക്കാരന്റെ വീട്ടിൽ എന്തെങ്കിലും കാര്യം നടക്കുന്ന റമളാൻ ശേഷമാണ്, വീട് ഷീറ്റാണ് അത് മാറ്റി ഒന്ന് വാർക്കണം, ഇൻഷാല്ല റമളാൻ കഴിയട്ടെ എന്നേ പറയും. ഒരു കാരണം അദ്ദേഹം ഇപ്പൊ ഒരു തൊഴിലാളിക്ക് അയാൾ എന്തെങ്കിലും ചെയ്യുന്ന ഓണത്തിന് ബോണസ് കിട്ടുമ്പോഴാണ്, ബോണസ് കിട്ടട്ടെ എന്തെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ മോള് ഒരു 5 വയസ്സായ മോളുണ്ട്, ഒരു ചെറിയ സ്വർണ്ണക്കടുക്കം മേടിച്ചിടണം, ഇൻഷാല്ല റമളാൻ കഴിയട്ടെ. കാരണം ആ സമയത്താണ് ശമ്പളം കഴിഞ്ഞ് എന്തെങ്കിലും കിട്ടുന്നത്, വീട്ടിലെ ഒരു കാര്യം നടക്കുന്നു. അപ്പൊ അന്ന് കൊണ്ടുവന്ന് മുസാഫത്തൊക്കെ ചെയ്ത് നോക്കിയപ്പോ കൊറേയൊക്കെ കൊള്ളാം. ചില ബിരുദന്മാരുണ്ട് അന്ന് കൊടുക്കൂല, അവരെന്തെന്നറിയോ 100 രൂപയുടെ ഫോട്ടോ സ്റ്റാറ്റ് എടുക്കും, ഫോട്ടോ സ്റ്റാറ്റ് തൊട്ട് ഉസ്താദിനും കൊടുക്കും 100 രൂപ പോക്കറ്റിലും വെക്കും. അങ്ങനെ ചില ആളുകളുണ്ട്. അപ്പോ
അതൊക്കെ എണ്ണിക്കഴിഞ്ഞ് കിട്ടിയത് പെരുന്നാൾ കഴിഞ്ഞപ്പോ പോയ വഴിക്ക് പോത്തങ്കോട് ഇറങ്ങി. അന്ന് ഭാര്യ നോക്കി ആ ചുരിദാറോ ഒരു നെക്ലേസോ വാങ്ങിച്ച് കയ്യിൽ വെച്ച് അങ്ങ് അങ്ങ് വീട്ടില് ചെന്ന് വിളിക്കണം, സുബൈദ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം കയ്യൊന്ന് നീട്ടി, കൈ നീട്ടി തുറന്ന് നോക്കുമ്പോ അന്ന് താൻ കണ്ടിട്ട് പറയാതെ മനസ്സിൽ വെച്ചിരുന്ന ആ നെക്ലസ്, അത് കാണുമ്പോ ഉള്ള സന്തോഷം എന്തായിരിക്കും? അതൊന്ന് കാണുമ്പോ അത് കയ്യില് കിട്ടുമ്പോ പറയാതെ ഒരു സാധനം കയ്യില് കിട്ടുമ്പോ അതുകൊണ്ടുള്ള ആ സന്തോഷം എന്തായിരിക്കും? ആ സ്നേഹം എന്തായിരിക്കും? തനിക്ക് ഇത്രയും ഉള്ളപ്പോഴും ഭാര്യയുടെ ആ സ്നേഹം ആഗ്രഹം അറിഞ്ഞ് ചെയ്തു കൊടുത്ത ഭർത്താവിന്റെ സ്നേഹം, അവര് തമ്മിലുള്ള സ്നേഹം എന്തോ എത്ര നന്നായിരിക്കും. അള്ളാന്റെ റസൂലും അള്ളാഹും തമ്മിലുള്ള കൂട്ടുബന്ധം ഇതാണ്. അള്ളാഹനെ കൂട്ടുകാരനാക്കണമെന്ന് ഇത് തന്നെയാണ്. ഒരു കൂട്ടുകാരുടെ ഇടയിൽ എന്തൊക്കെ ഉണ്ടാകുമോ അതൊക്കെ അള്ളാഹും അള്ളാന്റെ റസൂലും തമ്മിൽ ഉണ്ടായി. പറയുന്നു മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ നന്നായിട്ട് മനസ്സിലാക്കി അള്ളാഹനെ കൂട്ടുകാരനാക്കാൻ വലിയ എളുപ്പമാണ്. അള്ളാഹു അങ്ങനെയാണ്. പ്രവാചകൻ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞു നിൽക്കുമ്പോൾ റസൂലുള്ളാഹിയുടെ ആഗ്രഹം എന്താ? കഅബാലയം കിബിലയാക്കണം. റസൂലുള്ളാഹി ചോദിക്കുന്നതിന് മുമ്പ് അള്ളാഹ് പറഞ്ഞു ആക്കിക്കോ നബി, ഇനി എന്തിനാ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം വെച്ചിരിക്കുന്നത്? അള്ളാഹുന്റെ റസൂലിന്റെ മനസ്സിൽ ഒരു ആഗ്രഹമുണ്ടെന്ന് അള്ളാഹ് അറിഞ്ഞാ മതി, അപ്പോ തന്നെ അത് സാധിപ്പിച്ചോളൂ. ഇബ്രാഹിം നബിയുടെ അത്രയും സ്നേഹം അള്ളാഹ് ഉണ്ടാ? ഇബ്രാഹിം നബിയെ വിളിച്ചിരിക്കുന്നത് ഖലീൽ എന്നാണ്. ഖലീലിന്റെ അർത്ഥം കൂട്ടുകാരൻ. റസൂലുള്ളാഹിയുടെ പേരെന്താ? ഹബീബ്. ഹബീബിന്റെ അർത്ഥം കൂട്ടുകാരൻ. പക്ഷെ ഈ രണ്ടുപേരും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. ഇബ്രാഹിം നബി അള്ളാഹിനോട് എന്തെങ്കിലും ചോദിച്ചാൽ ഉടനെ ഖുർആൻ ഇബ്രാഹിം നബി അല്ലാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹുവേ വജഅലി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ, അവസാനം വരെ എന്നെ കുറിച്ച് എല്ലാവരും നല്ലതെന്ന് പറയിപ്പിക്കണേ അല്ലാഹുവേ. ഇബ്രാഹിം നബി ഇത് ചോദിച്ചപ്പോൾ അല്ലാഹ് കൊടുത്തത്. റസൂലുള്ളാഹിക്ക് അങ്ങനെയല്ല, ചോദിക്കുന്നതിന് മുമ്പേ അല്ലാഹ് കൊടുത്തു. അവസാനം വരെ അങ്ങയുടെ സ്മരണയെ ഞാൻ ഉയർത്തി തന്നിരിക്കുന്നു നബിയേ. ഇബ്രാഹിം നബി അള്ളാഹിനോട് ചോദിച്ചിട്ടാണ് കൊടുത്തത്. അള്ളാഹുവേ നാളെ നീ എനിക്ക് ജന്നത്തുൽ നഈം നൽകണേ അല്ലാ. ഇബ്രാഹിം നബി ദുആ ചെയ്തപ്പോഴാണ് അള്ളാഹ് കൊടുത്തത്. പക്ഷേ റസൂലുള്ളയോട് അങ്ങനെയല്ല ചോദിക്കുന്നതിന് മുമ്പേ അള്ളാഹ് പറഞ്ഞു, നബിയേ അങ്ങേക്ക് ഞാൻ കൗഫർ എന്ന സ്വർഗീയ നദി തന്നിരിക്കുന്നു നബിയേ. ഇതാണ് ഇവർ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം. ഇബ്രാഹിം നബി ചോദിച്ചാ കൊടുക്കും, അല്ലാഹു റസൂൽ ചോദിക്കണ്ട, ചോദിക്കുന്നതിന് മുമ്പേ അല്ലാഹു അങ്ങനെ കൊടുക്കും. ഇങ്ങനെ കൊടുത്തിരുന്ന റസൂലുള്ളാഹിയുടെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അത് അറിഞ്ഞു കൊടുത്തിരുന്ന അല്ലാഹു. ഇവര് തമ്മിൽ ഇത്രത്തോളം നല്ല സ്നേഹമായിരുന്നു. പക്ഷെ ഈ രണ്ടു കൂട്ടുകാരും തമ്മിൽ ഒരു ദിവസം പിണങ്ങി. അല്ലാഹും അല്ലാഹുന്റെ റസൂലും തമ്മിൽ ഒരു ദിവസം പിണങ്ങി. കൂട്ടുകാരാകുമ്പോ പിണങ്ങൂലോ? കൂട്ടുകാരാകുമ്പോ ചിലപ്പോ കൂട്ടുകാരെ തമ്മിൽ പിണങ്ങൂലേ? പിണങ്ങും. എന്താ കാര്യം? അവന് പ്രധാനപ്പെട്ട കാര്യം വന്നപ്പോ എന്നെ വിളിച്ചില്ല അല്ലെ? അവന്റെ കല്യാണമായി. അവന്റെ കല്യാണമാകുമ്പോ എന്നോട് പറയേണ്ടതല്ലേ? ഞങ്ങൾ തമ്മിൽ അത്രയ്ക്ക് വലിയ ബന്ധമല്ലായിരുന്നു. 4 മണിക്ക് കോളേജിന്റെ ഫ്രണ്ടിൽ പോയി ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചല്ലേ? കല്യാണമായപ്പോ അവൻ ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ. ഒരു പ്രധാനപ്പെട്ട സംഭവം എത്തുമ്പോൾ എന്നെ ഓർത്തില്ല, അല്ലെ എന്നെ വിളിച്ചില്ല. കൂട്ടുകാര് തമ്മിൽ പിണങ്ങും. അള്ളാഹും അള്ളാഹിന്റെ പ്രവാചകനും തമ്മിൽ പിണങ്ങി. രണ്ട് കൂട്ടുകാരും തമ്മിൽ പിണങ്ങി. പിണക്കം എത്ര ദിവസം നിന്നു? ഞാൻ പറയണ കാര്യം കാര്യങ്ങൾ അറിയാം, പക്ഷെ അള്ളാഹനെ കൂട്ടുകാരനാക്കണമെന്ന് പറഞ്ഞാൽ വെറുതെ നമ്മൾ കുറെ പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല. എന്റെ സഹോദരങ്ങളുടെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അള്ളാഹുമായിട്ടൊരു ബന്ധം ഉണ്ടാവണം. ബാക്കി ഓരോന്നോരോന്ന് ബാക്കി 5 കൂട്ടുകാരെയും ഞാൻ പറഞ്ഞുതരാം. 5 ഒന്നും അല്ല, കുറെ ഉണ്ട്. അള്ളാഹും അള്ളാഹുന്റെ റസൂല് രണ്ട് കൂട്ടുകാരും തമ്മിൽ പിണങ്ങി. ആ പിണക്ക് എത്ര ദിവസം നീണ്ടു വന്നു? എത്ര ദിവസം നീണ്ടു? നിങ്ങൾ കൂട്ടുകാരെ തമ്മിൽ പിണങ്ങി എത്ര ദിവസം നീണ്ടു എന്ന് പറയും? 3 ദിവസം പാടുള്ളൂ എന്നാണ് മുഅ്മിനീങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്ന. ഏറ്റവും നല്ല കൂട്ടുകാർ ഭാര്യയും ഭർത്താവും ആണല്ലോ. ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങി എത്ര ദിവസം ഉണ്ടായിരിക്കും? ഒരു ദിവസം. 24 മണിക്കൂറിനുള്ളിൽ മിണ്ടിയിരിക്കണം. ഇല്ലെങ്കിൽ പ്രശ്നം വളരെ ഗുരുതരമാണ്.
ഭാര്യയും ഭർത്താവും രണ്ട് സത്യവിശ്വാസികൾ തമ്മിൽ പിണങ്ങിയാൽ മൂന്ന് ദിവസത്തിൽ കൂടുതൽ ഉണ്ടായിരിക്കാൻ പാടില്ല. ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങിയാൽ ഒരു ദിവസത്തിൽ കൂടുതൽ ഉണ്ടായിരുന്നില്ല. അല്ലാഹുവും റസൂലും അല്ലാഹുവും തമ്മിൽ പിണങ്ങി ആ പിണക്കം നീണ്ടുപോയി. അവസാനം അവര് മിണ്ടി. ആദ്യം ആരാ മിണ്ടിയത്? റസൂലുള്ള മിണ്ടി അല്ലാഹ മിണ്ടിയോ? റസൂലുള്ള മിണ്ടി. എന്താ കാര്യം? അല്ലാഹു ആണ് പിണങ്ങിയത്. പിണങ്ങാൻ കാരണമൊന്നുമില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നിട്ട് ഒരു വിഭാഗം ആളുകൾ വന്നു. റസൂലുള്ളാഹിയോട് വെച്ച് നബിയെ, അസ്ഹാബുൽ കഹ്ഫ് എത്ര പേരാ? ഇന്നലെ ഞാൻ പറഞ്ഞ ഗുഹയിൽ പോയി ഒളിച്ചിരുന്ന ഗുഹാവാസികൾ എത്ര പേരാ? ഏഴു പേരാണോ, ഒമ്പത് പേരാണോ, പതിനൊന്ന് പേരാണോ? അല്ലാഹുവിന്റെ റസൂലിനോട് വന്നിട്ട് നസ്രാണികൾ ചോദിച്ചു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ പറയാം, ഇൻഷാ അല്ലാഹ് പറയാം. മറന്നു അല്ലാഹു ഉദ്ദേശിച്ചാല് പറയാം എന്ന് കൂട്ടുകാരന്റെ പേര് പറയാൻ മറന്നുപോയി. അല്ല പിണങ്ങി. അള്ളാഹുവിന്റെ പ്രവാചകനും അല്ലാഹു തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലേൽക്കുകയാണ്. അവര് തമ്മിലുള്ള കൂട്ടുബന്ധം അവസാനിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നാളെ പറയാമെന്ന് പറഞ്ഞപ്പോ ഇൻഷാല്ലാ പറയാൻ മറന്നുപോയി. അല്ലാഹുവിന്റെ നാമം പറയാൻ മറന്നുപോയി. സഹോദരങ്ങളെ, ആ സംഭവങ്ങളിന് പിറ്റേ ദിവസം മുതൽ അല്ലാഹുവിൽ നിന്ന് ദൂത് വരുന്നില്ല, ജിബ്രീൽ വരുന്നില്ല, ഖുർആനിന്റെ ആയത്ത് ഇറങ്ങുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിന് മനസ്സിലായി, താൻ ഇൻഷാല്ലാ പറയാ പ്രത്യാഖ്യാതമാ. ദിവസം ഒന്ന് കടന്നു, രണ്ട് കടന്നു, മൂന്ന് കടന്നു. മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും അല്ലാഹു മിണ്ടിയിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ എഴുന്നേറ്റ് ആകാശത്തേക്ക് നോക്കും, ജിബ്രീൽ വരുന്നുണ്ടോ? ജിബ്രീൽ വരുന്നില്ല, ജിബ്രീൽ കടന്നു വരുന്നില്ല. അല്ലാഹുവിന്റെ റസൂലും അല്ലാഹു തമ്മിലുള്ള ബന്ധമല്ലേ, ഒരിക്കലും അവസാനിക്കാത്ത ബന്ധമല്ലേ? എന്നും ജിബ്രീൽ കടന്നു വന്ന് ബന്ധം പുതുക്കിയതല്ലേ? ഒരാഴ്ച കടന്നു, രണ്ടാഴ്ച കടന്നു, അല്ലാഹുവിന്റെ പിണക്കം മാറി. നിങ്ങളതൊരു നല്ല രീതിയിൽ മനസ്സിലാക്കുമെന്ന് കരുതുകയാണ്. ആത്മാർത്ഥമായി സ്നേഹിച്ച രണ്ട് കൂട്ടുകാരുടെ ഇടയിൽ ബന്ധമങ്ങ് തകർന്നു പോയപ്പോ സഹോദരങ്ങളെ, മാസം ഒന്ന് കഴിഞ്ഞു, അല്ലാഹുവിന്റെ റസൂലിന് വഹി വരുന്നില്ല, ജിബ്രീൽ കടന്നു വരുന്നില്ല. അല്ലാഹുവിന്റെയും അല്ലാഹുവിന്റെ റസൂലിന്റെയും ഇടയിലുള്ള സ്നേഹത്തിന്റെ ദൂതനല്ലയോ റൂഹുൽ അമീനു മലക് ജിബ്രീൽ വരുന്നില്ല എന്നും രാവിലെയും വൈകുന്നേരവും പ്രവാചകം നോക്കുന്ന ആകാശത്ത് പ്രത്യക്ഷമാകുന്നവോ മണിനാദം മുടങ്ങുന്നവോ ജിബ്രീൽ കടന്നു വരുന്നവോ നാട്ടിൽ മുഴുവനും പാട്ടായി അല്ലാഹു റസൂലുള്ളാനെ കൈവിട്ട് കളഞ്ഞു. അബൂജഹലും മുനാഫിഖീങ്ങളും പറയാൻ തുടങ്ങി, മുഹമ്മദിന്റെ അല്ലാഹു മുഹമ്മദിനെ കൈവിട്ടിരിക്കുകയാണ്. ഒരു മാസമായിട്ട് വഹി വരുന്നില്ല, ഒരു മാസമായിട്ട് ജിബ്രീൽ വരുന്നില്ല, അല്ലാഹു കൈവിട്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സ് നൊന്തുപോയി. അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സ് കിടങ്ങിപ്പോയി. അല്ലാഹുവേ, 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 നീ എന്നോട് പിണങ്ങിയോ അല്ലാ? എന്നോടുള്ള ബന്ധം നീ മുറിച്ചു കളഞ്ഞോ അല്ലാ? എത്രയോ ദിവസങ്ങളായി സഹോദരങ്ങളെ, ഒരാഴ്ചയല്ല, രണ്ടാഴ്ചയല്ല, ഒരു മാസമല്ല, 40 ദിവസം അല്ലാഹുവിന്റെ റസൂലും അല്ലാഹു തമ്മിൽ ബന്ധമില്ല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർക്ക് മനസ്സിലാകുമോ എന്നറിയില്ല. അല്ലാഹും അല്ലാഹുവിന്റെ പ്രവാചകനും തമ്മിലുള്ള മാനസിക ബന്ധത്തെ കുറിച്ച് പറഞ്ഞ 21-ാം നൂറ്റാണ്ടിന്റെ രണ്ട് ചെറുപ്പക്കാർക്ക് മനസ്സിലാകുമോ എന്നറിയില്ല. അന്തരിച്ചു പോയ മൈക്കിൾ ജാക്സന്റെ വൃത്തികെട്ട മുഖവും ടീഷർട്ടിന്റെ മുമ്പിൽ പതിച്ചു വെച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ആരാധനാ മുത്തുകളെ കൂട്ടുകാരാക്കി മാറ്റുന്ന ബോളിവുഡിന്റെയും ഹോളിവുഡിന്റെയും സിനിമാ താരങ്ങളുടെ സാജാൽ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ അടക്കമുള്ള ഫോട്ടോകൾ കടപ്പറയിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർക്ക് മനസ്സിലാകുമോ എന്നെനിക്കറിയില്ല. കാവ്യ മാധവനെയും നവ്യ നായരും മീരാദാസ്മിനും ഒക്കെ കടപ്പറയിൽ കൂടൽ മോഡലാകുന്ന അവരെ പോലെയാകാൻ വസ്ത്രധാരണം മാറ്റിക്കൊടുക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാർക്ക് അല്ലാഹുമവന്റെ പ്രവാചകനും തമ്മിലുള്ള മാനസിക ബന്ധത്തെ കുറിച്ച് പറഞ്ഞാലും മനസ്സിലാകണമെന്നില്ല. 40 ദിവസം പൂർത്തിയായി. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണിലൂടെ കണ്ണുനീരൊലിക്കാൻ തുടങ്ങി. അല്ലാഹുവേ, 40
ദിവസം കഴിഞ്ഞിട്ട് ജിബ്രീൽ വരുന്നില്ലല്ലോ, വഹി വരുന്നില്ലല്ലോ. അല്ലാഹുവേ നീ എന്നെ കൈവിട്ടോ അല്ലാ. ഈ മക്കാ മരുഭൂമിയിൽ ആയിരക്കണക്കിന് എതിരാളികൾ എന്റെ രക്തം കുടിക്കാൻ നിൽക്കുമ്പോ, എന്റെ തല കൊയ്യാൻ നിൽക്കുമ്പോ, നീയും എന്നെ കൈവിട്ടോ അല്ലാ. അല്ലാന്റെ റസൂലിന്റെ കണ്ണ് നിറയാൻ തുടങ്ങി. 40 ദിവസം പൂർത്തിയായി. അല്ലാന്റെ റസൂലിന്റെ കണ്ണ് നിറഞ്ഞപ്പോ തന്റെ കൂട്ടുകാരന്റെ കവിൾത്തടങ്ങളുടെ ഓരങ്ങളിൽ എവിടെയോ കണ്ണുനീർ തുള്ളി അടന്ന് വീണപ്പോ അല്ലാഹ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല, അല്ലാഹ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അതാ ഗഗനലോകത്ത് നിന്ന് ദിവ്യബോധനത്തിന്റെ വെളിപാടുമായി റൂഹുൽ അമീനു മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വരികയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വന്നു. 40 ദിവസമായിട്ട് വരാത്ത മാലാക വരുന്നു. ഓ നബിയേ, കരയണ്ട നബിയേ, വല്ലഹാ വല്ലൈലി ഇദാ സജാ മാ വദഅക റബ്ബുക വമാ ഖലാ വലല്ലാഖിറതു ഖൈറുൻ ലക മിനൽ ഉലാ ولسوف يعطيك ربك فترضى والله والله മധ്യാന സമയത്ത് തന്നെയാണ് സത്യം. വല്ലൈരീദാ സജാ ഇരുൾ മുട്ടിയ രാത്രിയെ തന്നെയാണ് സത്യം. മാ വദഅക റബ്ബുക വമാ ഖലാ മാ വദഅക റബ്ബുക അങ്ങയുടെ അല്ലാഹു അങ്ങയോട് പിണങ്ങിയിട്ടില്ല നബിയേ. വമാ ഖലാ അങ്ങേ ഞാൻ കൈവിട്ടില്ല നബിയേ. എന്റെ ശബ്ദം കേൾക്കാൻ ഇവിടെ തടിച്ചുകൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ആരാ പറയുന്നത് ആകാശത്തിന്റെ തമ്പുരാൻ, ചന്ദ്രന്റെ തമ്പുരാൻ, സൂര്യന്റെ തമ്പുരാൻ ഈ അഗ്നിലോക ബ്രഹ്മാണ്ട കടാകത്തെ മുഴുവനെ സിപ്പിച്ച് പരിപാലിച്ച് സംഹരിച്ചു പോറ്റുന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു മനുഷ്യ ജന്മത്തോട് പറയുകയാണ്, മാവദ്ദക റബ്ബുക അങ്ങയുടെ അല്ലാഹു അങ്ങയോട് പിണങ്ങിയിട്ടില്ല നബിയേ. അങ്ങേ കൈവിട്ടിട്ടില്ല നബിയേ. നാളെ നമ്മുടെ കണ്ണുനീര് വരും. വല്ല പറയണം, എടാ നിന്നെ ഞാൻ കൈവിട്ടിട്ടില്ലടാ, നിന്നോട് ഞാൻ പിണങ്ങിയിട്ടില്ലടാ. അല്ലാഹു നമ്മളോട് പിണങ്ങാതിരിക്കട്ടെ, അല്ലാഹു നമ്മെ കൈവിടാതിരിക്കട്ടെ. അല്ലയെങ്ങാനും നമ്മളെ കൈവിട്ടു പോയാ, ഓ ചെറുപ്പക്കാരാ, അല്ലയെങ്ങാനും നമ്മളോടൊന്ന് കൂട്ടുവെട്ടിയാ, അല്ലയെങ്ങാനും ഒന്ന് പിണങ്ങി മാറി നിന്നാ, പിന്നെ ഈ ലോകത്ത് ആര് നിന്റെ കൂടെ ഉണ്ടായിട്ട് കാര്യമെന്താ? ആരൊക്കെ നിന്റെ കൈ പിടിച്ചിട്ട് കാര്യമെന്താ? ആരൊക്കെ നിന്നെ സഹായിക്കാമെന്നിട്ട് കാര്യമെന്താ? ഓര് നിന്നെ സഹായിക്കാമെന്നാലും ഇന്നറാദനി അല്ലാഹു ബിദുറിൻ നൽഹുന്ന കാസിബാ തുദുറിഹി അവറാദനി ബിറഹ്മതിൻ അൽഹുന്ന മുംസികാതു റഹ്മതി. അല്ലാഹ് വിചാരിച്ചാലല്ലാടെ നിനക്കൊരെന്നെ ഒരാൾക്ക് സഹായിക്കാൻ കഴിയില്ല. അല്ലാഹ് വിചാരിച്ചാലല്ലാടെ നിനക്കൊരു ആപത്ത് വരുത്താൻ മറ്റൊരാൾക്ക് കഴിയില്ല. അല്ലയെങ്ങാനും കൈവിട്ടു പോയാൽ. അതുകൊണ്ട് ഇന്നത്തെ രാത്രി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഞാൻ പറയുകയാ, അല്ലാഹു നമ്മളെ കൈവിടരുത്, അല്ലാഹു നമ്മളോട് കൂട്ടുവെട്ടരുത്, അല്ലാഹു നമ്മളോട് പിണങ്ങരുത്. അല്ലാഹു അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്ന വാക്ക് നിങ്ങൾ കേട്ടോ. എത്രയോ പ്രാവശ്യം നമ്മൾ ഓതുന്ന സൂറത്താണിത്. ഇതിന്റെ അർത്ഥം നമുക്ക് ഇതേവരെ അറിയുമോ? അല്ലാഹു ചോദിക്കുന്ന നബി അങ്ങ് എന്താ വിചാരിച്ചത്? ഞാൻ അങ്ങനെ കൈവിടുമോ നബിയേ? അലം യജിദുക യതീമം ഫാവാ, അങ്ങ് വാപ്പയില്ലാടെ ഉമ്മയില്ലാടെ യതീമായിട്ട് ജനിച്ചതല്ല നബിയേ? വാപ്പയില്ലാടെ ഉമ്മയില്ലാടെ മക്കാ മരുഭൂമിയിലൂടെ ആരും കൈപിടിക്കാനില്ലാടെ നടന്നപ്പോ ഫാവാ, അങ്ങയുടെ കൈപിടിച്ചത് ഞാനല്ല നബിയേ. ഇതാണ് അല്ലയുമായിട്ടുള്ള ബന്ധം, ഇതാണ് റബ്ബുമായിട്ടുള്ള ബന്ധം. അങ്ങയെ ഞാനല്ല നബിയേ, വാപ്പയില്ലാടെ ഉമ്മയില്ലാടെ മരുഭൂമിയിലൂടെ നടക്കുമ്പോൾ ഒരാൾ പോലും കൈപിടിക്കാനില്ലാത്തപ്പോ വാവാ, ഓ നബിയേ ഞാനല്ലേ അങ്ങേക്ക് ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ എന്തിനാ ഞാനങ്ങയോട് പിണങ്ങുന്നത്? എന്തിനാ ഞാനങ്ങയോട് കൈവിടുന്നത്? എന്തിനാ? അതുകൊണ്ട് സഹോദരങ്ങളെ, കൈപിടിക്കാൻ ആരുമില്ലാതെ നടക്കുമ്പോ ഓ സമയത്തെങ്ങാനും അല്ലാഹു നമ്മുടെ കൈപിടിച്ചാൽ അല്ലാഹു പ്രവാചകനുമായിട്ടുള്ള പിണക്കം തീർന്നു. ആ പിണക്കം തീർന്നപ്പോൾ റസൂലുള്ളാഹിക്ക് സമാധാനമായി. പക്ഷേ അല്ലാഹുവിന്റെ റസൂല് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, ആരെയാണോ നമ്മൾ മനസ്സിനെ സ്നേഹിക്കുന്നത്,
വരുന്നത്. ആ മനുഷ്യനെ ഒന്ന് കാണാൻ നമുക്ക് ആഗ്രഹമില്ലേ? ഓ പ്രേമപാദനത്തിനെ കാണാൻ നമുക്ക് കൊതിയില്ലേ? അല്ലാഹുവിന്റെ റസൂല് സ്നേഹിക്കുന്നതാരെയാ റബ്ബിനെയല്ലേ? മനസ്സിലുമിടുവനും അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തയല്ലേ? ഓ പ്രേമപാദനത്തിനെ കാണാൻ ഒരാഗ്രഹമില്ലേ? അല്ലാഹു ചോദിച്ചു, നബിയെ എന്നെ കാണാൻ ആഗ്രഹമുണ്ടോ? പ്രേമപാദനത്തിനെ കാണാൻ, സ്നേഹിക്കുന്നവനെ കാണാൻ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ മുസ്ലിം ബന്ധുക്കളെ, നീ ഏറ്റവും കൂടുതൽ പ്രേമിക്കുന്ന ഒരാളെ കാണാൻ എത്രയോ പാടുപെടാറുണ്ട്. വഴിവെക്കിൽ പോയി നോക്കി നിൽക്കാറില്ലേ? ഫോട്ടോ വാങ്ങിച്ച് കണ്ടുകൊണ്ടിരിക്കാറില്ലേ? മൊബൈലിൽ സ്റ്റോറി ചെയ്തിട്ട് രാത്രിക്ക് രാമായണം എടുത്തു നോക്കാറില്ലേ? നിങ്ങൾക്ക് ഈ സ്നേഹബന്ധമറിയുമോ? അള്ളാഹു ചോദിച്ചു, നബിയെ വരുന്നുണ്ടോ എന്നെ കാണാൻ? എന്നെ കാണാൻ അങ്ങേക്ക് ആഗ്രഹമുണ്ടോ നബിയെ? അതെ അള്ളാഹു, എനിക്ക് നിന്നെ ഒന്ന് കാണണം. എന്റെ മനസ്സിൽ നീയാണ്, എന്റെ ഹൃദയത്തിൽ നീയാണ്, എന്റെ ചിന്ത നീയാണ്, എന്റെ അടക്കം നീയാണ്, എന്റെ അനക്കം നീയാണ്. എനിക്ക് ഒന്ന് കാണണമല്ല. ആ ലോകത്തിലെ വരെ കണ്ടിട്ടില്ലാത്ത രണ്ട് സ്നേഹവാദനങ്ങളെ തമ്മിൽ കാണാൻ ആഗ്രഹിച്ചു. അങ്ങനെ സ്നേഹിതനെ കാണാൻ കൂട്ടുകാരൻ പോയ യാത്രയാണ് മിഅ്റാജുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, മിഅ്റാജ് എന്ന് പറഞ്ഞാൽ രാത്രി നടന്ന വെറും യാത്രയല്ല, രണ്ട് കൂട്ടുകാരെ തമ്മിൽ കാണാനുള്ള കൂട്ടുമുട്ടലാണ്. അല്ലാഹു പറയുകയാണ്, നബിയെ കാണണോ? നബിയെ കാണണമല്ല. എന്നാൽ വന്നോ നബിയെ, ജിബ്രീലിനെ വിളിച്ചു, ലോകത്തിലെ ഏറ്റവും മുന്തിയ വാഹനം കൊടുത്തു വിട്ടു. ബുറാക്ക് കടന്നു വരികയാണ്, ബുറാക്ക് കടന്നു വരികയാണ്. ഉമ്മാനി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലെ കിടക്കുന്ന പ്രവാചകനെ വിളിക്കുന്നു, കയറി നബിയെ, കയറുക, കയറുക. ഇതേവരെ കണ്ടിട്ടില്ലാത്ത കൂട്ടുകാരനെ കാണാൻ കൂട്ടുകാരൻ പോയ യാത്രയാണ് മിഅ്റാജ്. കാണണം, എത്ര നമുക്ക് മനസ്സിൽ വലിയ സ്നേഹമുണ്ട്, പക്ഷെ ഇതേവരെ കണ്ടിട്ടില്ല. നമുക്ക് കാണാൻ വലിയ ആഗ്രഹമല്ലേ? ഈ ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കണം സഹോദരങ്ങളെ. അതിനെന്ത് ചെയ്യണം? ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് പറഞ്ഞാൽ അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. മനസ്സിലൊരാഗ്രഹമില്ലേ? മനസ്സിലൊരാഗ്രഹമില്ലേ? ഉണ്ടോ ഇല്ലയോ? പിന്നെ ഞാൻ ഈ തൊണ്ട വിളിച്ച് പറയണെന്തിനാ? ഒരാഗ്രഹം വേണ്ടേ? അള്ളാഹുവായിട്ട് ബന്ധപ്പെട ഒരു കാര്യവുമില്ല, വളരെ നിസ്സാരമാണ്. എന്റെ സഹോദരങ്ങളെ, ലോകത്തെ ഏതെങ്കിലും ഒരു മനുഷ്യനെ തൃപ്തിപ്പെടുത്താൻ നമുക്ക് പറ്റൂ? സ്വന്തം ഭാര്യയുടെ പരാതി തീർക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റൂ? പറ്റൂല, പറ്റൂല. സ്വന്തം ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ പറ്റുമോ? ഇനി എന്തൊക്കെ ചെയ്താലും റസൂൽ എന്ന് പറഞ്ഞു പെണ്ണിന്റെ സ്വഭാവം, അവള് പറയും എന്തൊക്കെ ചെയ്താലും പറയും, ഇയാൾ ജനിച്ചിട്ട് ഇതേവരെ എനിക്കൊരു നല്ല കാര്യം ചെയ്തിട്ടില്ല. റസൂൽ എന്ന് പറഞ്ഞ പെണ്ണിന്റെ സ്വഭാവം എന്താ? മരിക്കുന്നത് വരെ അവക്ക് ചുണ്ടിന് കൊണ്ട വെള്ളം ഒഴിച്ചു കൊടുത്താലും മരിക്കാൻ നേരത്ത് പറയും മാറായിട്ട് നിന്റെ കൈറം കത്തു. റസൂൽ എന്ന് പറഞ്ഞാണ് ഞാൻ പറഞ്ഞല്ല, ഇവിടത്തെ പെണ്ണുങ്ങളല്ല, വേറെ വേറെ. രണ്ടു ദിവസം കൂടെ വാള് പറയണ്ടേ? നിങ്ങളെ കുറിച്ചല്ല ഈ പറയണത്, വേറെ രണ്ടു നാളും. അപ്പൊ റസൂൽ അപ്പോഴും പെണ്ണ് പറയും മാറായിട്ട് നിന്റെ കൈറം കത്തു, നിങ്ങൾ എന്നെ കെട്ടിയതിന് ശേഷം ഒരു നല്ല കാര്യം ചെയ്തു തന്നിട്ടില്ല. ഭാര്യയുടെ പരാതി തീർക്കാൻ പറ്റുമോ? ഭാര്യനെ തൃപ്തിപ്പെടുത്താൻ പറ്റുമോ? എന്ത് ചെയ്താലും അത് പെണ്ണിന്റെ ഒരു സ്വഭാവമാണ്. ഞാൻ എന്റെ ഭാര്യയോട് ഇതെന്താ നിങ്ങൾക്ക് പരാതി തീരാത്തത്? അവളെന്നോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞാക്കല്ലേ ഞാൻ ഇങ്ങനെ പറഞ്ഞത്. നിങ്ങളുടെ വീട്ടുകാരെ, സലാഹുദ്ദീൻ മൊലയുടെ ഭാര്യ എന്റെ ഭാര്യ വലിയ അടുത്ത കൂട്ടുകാരെ, അവരെപ്പോഴും വിളിക്കുക ചെയ്യും, ഇത് വീട്ടിച്ചെന്ന് പറയല്ലേ. അപ്പോ അവളെന്നോട് പറഞ്ഞ മറുപടി, നിങ്ങളെല്ലാം ചെയ്തു എന്ന് പറഞ്ഞാ പിന്നെ നിങ്ങൾ എന്തെങ്കിലും ചെയ്തു? അപ്പൊ അതുകൊണ്ട് എന്ത് പറഞ്ഞാലും ഭാര്യക്ക് ഒരു പരിവ ഉണ്ടാവും. എന്നാ നിന്റെ പരിവ എന്താ? നമുക്ക് ഹജ്ജിന് പോവാം എന്ന് പറഞ്ഞ ഹജ്ജിന് കൊണ്ടായാ പറയും, നിങ്ങളെ ഒരു പ്രാവശ്യം അല്ലേ ഉണ്ടോ? അപ്പൊ എന്ത് ചെയ്താലും ഇനി അവസാനം വരെ കൊണ്ടായാലും അവള് പറയും നമ്മള് അതല്ലേ ചെയ്തുള്ളൂ എന്ന് പറയും. എന്ന് പറയും ഭാര്യയുടെ സ്വഭാവമാണ്. മക്കൾക്ക് എന്തെങ്കിലും കൊടുത്ത് തൃപ്തിപ്പെടുത്താൻ പറ്റുമോ? വാപ്പ ഇതൊക്കെ ഉണ്ടായിട്ട് എനിക്ക് തന്നത് 10 സെന്റ്. ഇതൊക്കെ ഉണ്ടായിട്ടും വാപ്പ എനിക്ക് തന്നെ എത്രയാ? 10 സെന്റ്. എന്റെ പൊന്നു സഹോദരിമാരെ കൊടുക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? മക്കൾക്ക് കൊടുത്തിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഞാൻ എന്റെ ചെറുപ്പക്കാരോട് എന്റെ സഹോദരങ്ങളോട് ഒരു അള്ളാഹുവായിട്ടുള്ള സ്നേഹബന്ധം എന്താ? ഞാനിത് പറയുന്ന ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകണം. നമ്മൾ മക്കൾക്ക് കൊടുത്താലോ? ഇപ്പൊ ഒരു ഉമ്മ ഉമ്മ, ആ ഉമ്മ മക്കൾക്ക് ഉണ്ടായിരുന്ന സ്വർണം മുഴുവനും മക്കൾ കൊടുത്തു, മക്കൾ കൊടുത്തു. അവസാനം ഉമ്മ എന്ത് ചെയ്തൊരു കടുക്കരുത്, അതും കൂടെ അവർക്ക് തന്നൂടെ, കളവിട്ടുണ്ടോ?
എന്തൊക്കെ കൊടുത്ത് അവസാനം ഒരു അലുക്കത്തുണ്ട്, ഒരു അലുക്കത്തുണ്ടല്ലോ, വലിയ ഭാരമുള്ള ഒരു അലുക്കത്ത്, അതിങ്ങനെ തൂങ്ങി തൂങ്ങി ആ കാതിലൂടെ ഒരു വട്ടം ഉണ്ടായിട്ട് ഒരു സൈക്കിൾ ടയറിന്റെ വലിപ്പുണ്ടാവും. എന്നാലും ഇത് പള്ളിക്കൂരി കൊടുക്കൂല, പിന്നെ അത് ഇട്ട് തൂക്കിക്കൊണ്ടാണ് ഒരു അലുക്കത്ത് ഇങ്ങനെ കിടക്കാൻ. അപ്പോഴും അതും കൂടെ അവർക്ക് അങ്ങോട്ട് മാതാപിതാക്കൾക്ക് മക്കൾക്ക് മാതാപിതാക്കളോട് സ്നേഹം തന്നെ സ്വർണവും പണം ഉണ്ടെങ്കിൽ വലിയ സ്നേഹം ഇല്ലെങ്കിൽ സ്നേഹബന്ധത്തിന്റെ അടിസ്ഥാനം എന്താ? സ്വർണം പണം. പണം വാപ്പായോട് മക്കൾക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ഉണ്ടാവണപ്പോഴാണ് വാപ്പ മരിക്കാൻ കിടക്കാണ് സക്രാത്തിൽ, എല്ലാരും വിളിച്ചത് വാപ്പ മരിക്കാൻ പോകണം, പാഞ്ഞു വരും എല്ലാവരും ഓടി പാഞ്ഞു വരും, വാപ്പ കട്ടിലി കിടന്ന് വാപ്പ വാപ്പ ഐസ്ക്രീം വേണം, ഐസ്ക്രീം വേണം. സ്നേഹം എപ്പോഴാ? മരിക്കാൻ വേണ്ടി കിടക്കണ വാപ്പായോട് ഉമ്മായോടും മക്കൾക്ക് അപാര സ്നേഹമാണ്, ഏറ്റവും സ്നേഹം കാണിക്കണപ്പോഴാ വാപ്പ. വാപ്പ വാപ്പാക്ക് എന്താഗ്രഹം പറഞ്ഞോളി ഞാൻ സാധിപ്പിച്ചു. മരിക്കാൻ സക്രാത്തി കിടക്കണ വാപ്പയുടെ ഉമ്മയുടെ മക്കൾ പറഞ്ഞ നിങ്ങളുടെ അവസാനത്തെ ആഗ്രഹം എന്താണേലും പറഞ്ഞോളി ഞങ്ങൾ സാധിപ്പിച്ചു. പകയായ ആരോഗ്യമുള്ള സമയത്ത് നീ അതൊന്ന് ചോദിക്കൂല, കാരണം ചെയ്തു കൊടുക്കേണ്ടി വരും. ഇപ്പഴേതായാലും ഇനി ഇവിടെ എഴുന്നേക്കൂലെന്നറിയാം, കാരണം അസ്രായേലിന്റെ ഫോട്ടോ സ്റ്റാറ്റ് വരെ കണ്ടു കിടക്കുക, ഇനി എഴുന്നേക്കൂലെന്നറിയാം. അപ്പൊ ആ സമയത്ത് പോയി ചോദിക്കും വാപ്പാക്ക് വീഗാലാൻഡി പോകണം, എന്ത് വേണമെങ്കിൽ ചെയ്യാൻ തയ്യാറാൻ. ആ സമയത്താണ് വാപ്പയോട് മക്കൾക്ക് സ്നേഹം കൂടുതൽ, മക്കൾക്ക്. ഇനിയിപ്പോ ഉമ്മായ മരിക്കാൻ കിടക്കണമെങ്കിൽ പെമ്മക്കൾ വന്നിട്ട് ആ തലയുടെ ചുവട്ടിലെ പെൺമക്കൾ ഇരിക്കും, കാരണം മരിച്ചിട്ട് വേണം കമ്മൽ വലിച്ചു പറിക്കാൻ. നിങ്ങൾ ആർക്ക് എന്ത് വേണേ കൊടുത്തോളി, വാരി കോരി കൊടുത്തോളി, ആ നന്ദി നിങ്ങൾ പ്രതീക്ഷിക്കുക വേണ്ട. മനുഷ്യരുടെ ഇടയിൽ മക്കൾക്ക് കൊടുത്ത് മുഴുപ്പിക്കാൻ പറ്റുമോ? ഭാര്യക്ക് കൊടുത്ത് പറ്റുമോ? ഇനി മാതാപിതാക്കൾക്ക് മക്കൾ കൊടുത്തു എന്ന് വിചാരിക്കട്ടെ, മാതാപിതാക്കളെ കൊണ്ട് അവൻ എനിക്ക് എല്ലാം തരുന്നവനാണെന്ന് ഏതെങ്കിലും വാപ്പ ഉമ്മ പറയൂ? അവനെ വളർത്തി വലുതാക്കി പഠിപ്പിച്ച് വലിയ ആളായി ഡോക്ടറാക്കി, ഇപ്പം അവൻ ഒന്നാം തീയതി വന്നിട്ടൊരു 10 കുരുവ സയ്യിദ് ദുആനി കാജാബീഡി വലിക്കാം. വാപ്പാടെ പരാതി എന്താ? വളർത്തി വലുതാക്കിയിട്ട് അവന് ഭാര്യയും മക്കളായപ്പോ അവർക്ക് കൊടുക്കും, എനിക്കില്ല, എനിക്കില്ല, എനിക്കില്ല. എന്റെ സഹോദരങ്ങളെ, നിങ്ങൾ ആർക്കൊക്കെ വാരിക്കോരി കൊടുത്താലും ആയുസ് മുഴുവനും നിങ്ങൾ കൊടുത്താലും അവര് നിങ്ങളോട് തൃപ്തിപ്പെട്ട് പറയില്ല. പക്ഷേ നേരെ മറിച്ച് അല്ലാഹ് തൃപ്തിപ്പെടുത്താൻ വളരെ എളുപ്പമാണ്. 5 കാര്യം നിങ്ങൾ ചെയ്താൽ മതി, എനിക്ക് നിങ്ങളോട് പരിപൂർണ തൃപ്തിയാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. ലോകത്താരെയും തൃപ്തിപ്പെടുത്താൻ നിങ്ങൾക്ക് പറ്റൂല, പക്ഷെ അല്ലാഹനെ തൃപ്തിപ്പെടുത്താൻ വളരെ എളുപ്പമാണ്. 5 കാര്യം ചെയ്താൽ മതി, ലോകത്ത് ഇത്രയും അനുഗ്രഹമൊക്കെ ചെയ്ത് തന്നിട്ട് അല്ലാഹു നമ്മളോട് തിരിച്ചു ചോദിക്കുന്ന അത്ര 5 കാര്യം. അല്ലാഹുവിനെയും പ്രവാചകനെയും വിശ്വസിക്കണം, വിശ്വസിക്കണം, പാടില്ലല്ലോ, പാടില്ലല്ലോ, പാടില്ലല്ലോ. 2 24 മണിക്കൂർ തന്നതിൽ നിന്ന് ഒരു അരമണിക്കൂർ ജീവിതത്തിൽ അല്ലാഹുക്ക് വേണ്ടി 5 വക്കത്ത് നിസ്കരിക്കണം. ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടുണ്ടോ? 24 മണിക്കൂറുണ്ട്, 23.5 മണിക്കൂർ നേടുത്തോ, അരമണിക്കൂർ എനിക്ക് വേണ്ടി ഒന്ന് ചെലവഴിക്കണം. ഇത് നേരെ മറിച്ച് നിങ്ങളുടെ ഭാര്യയോടാണെങ്കിലും നിങ്ങൾക്ക് 24 രൂപ കൊടുത്തു കിട്ടി, 50 പൈസ ഭാര്യക്ക് കൊടുത്തു, 23.5 നീ എടുത്ത്, എന്ത് പറയും ഭാര്യ? നിങ്ങളൊന്ന് പറയാം, എന്ത് പറയും ഭാര്യ? അത് മിക്കവാറും 50 പിന്നെ എടുക്കാൻ കിംസി പോണ്ടി വരും, മൂക്കിലടിച്ചു പിന്നെ കിംസി കൊണ്ടോയി കീറും. ഇനി നിങ്ങൾ നിങ്ങളുടെ വാപ്പാടെ കയ്യിൽ 24 രൂപ നിങ്ങളുടെ കയ്യിലുണ്ട്, 50 നിങ്ങളുടെ വാപ്പാടെ കയ്യിൽ കൊടു, 23.5 നിങ്ങൾ എടുക്കും. വാപ്പ എന്ത് പറയും? തിരിച്ചു മുഖത്തേക്ക് വലിച്ചെറിയും. പക്ഷെ അല്ല പറഞ്ഞു 23.5 നീ എടുത്തു, 50 എനിക്ക് എന്നാ എനിക്ക് പരിപൂർണ തൃപ്തിയാ. ആരെ തൃപ്തിപ്പെടുത്താൻ എളുപ്പം? ആരെ തൃപ്തിപ്പെടുത്താൻ എളുപ്പം? അല്ലാനെ. പിന്നെ എന്തേ തൃപ്തിപ്പെടുത്തുന്നില്ല? പിന്നെ എന്തേ തൃപ്തിപ്പെടുത്തുന്നില്ല? ഇവിടെയാണ് ഞാൻ പറഞ്ഞത്. അല്ലാഹു പറഞ്ഞു ശരി, അവസാനം എന്ത് ചെയ്യണം? വതസൂമ റമളാന, 11 തിന്നോ കുടിച്ചോ, 1 എനിക്ക് വേണ്ടി നോമ്പനിട്ടിക്കണം, പകലിൽ മാത്രം. ആ പിള്ളേരെ ഒന്ന് പിടിച്ചിട്ട് ലേലം ചെയ്ത് കൊടുക്കും, ആവശ്യക്കാരുണ്ട്. വതസൂമ റമളാന, ബാക്കി ഭാഗം പറയാം, സമയം പറയാം, സമയം പറയാം, സമയം ഉണ്ടല്ലേ, സമയം ഉണ്ടല്ലേ. നല്ല സ്നേഹം, നല്ല സ്നേഹം, കൊള്ളാം. 2 ദിവസം പരമാവധി പിഴിഞ്ഞിട്ട് എന്നെ വിടാൻ. ഏതായാലും
കടക്കൂട്ടത്തെ സെക്രട്ടറി വന്ന് ഇരിപ്പുണ്ട് അഞ്ചു ദിവസം അവർക്കും കൊടുക്കുക. ശരി, എല്ലാരും കൂടെ ആവട്ടെ, അള്ളാഹു ആരോഗ്യം നിലനിർത്തി തരട്ടെ. ഒരൊറ്റ ആഗ്രഹമുള്ളൂ സഹോദരങ്ങളെ, വെറുതെ എനിക്ക് പാട്ടുപാടി പറഞ്ഞു പോകാനാണ് എനിക്കൊരു പ്രശ്നവുമില്ല, പക്ഷെ ഇതുകൊണ്ടൊരു മാറ്റം ഉണ്ടാവും. ഇനി മാറ്റം ഉണ്ടായേ പറ്റൂ, അല്ലാതെ ഈ ലോകത്ത് ജീവിക്കാൻ കഴിയില്ല. പതിനൊന്ന് മാസം നീ തിന്നോ കുടിച്ചോ, ഒരു മാസം അള്ളാഹുക്ക് വേണ്ടി പകലില് നോമ്പനെട്ടിക്കണം. അതുപോലെ പ്രശ്നമുണ്ടോ? എന്നിട്ട് നോമ്പനെട്ടിക്കാത്തത് എന്താ? നമ്മള് പതിനൊന്ന് മാസം ഗൾഫിൽ പോയി കിടന്നു, ഒരു മാസം ഭാര്യയുടെ അടുത്ത് വന്നു. ഭാര്യ എന്ത് പറയും? പതിനൊന്ന് മാസം കറങ്ങിട്ട് വന്നിരിക്കും. പതിനൊന്ന് മാസം നമ്മൾ വേറെ എവിടെയും പോയി താമസിച്ചു, ഒരു മാസം വാപ്പാടെ അടുത്ത് വന്ന് താമസിച്ചു. ഓ, പതിനൊന്ന് മാസം കറങ്ങിയിട്ട് ഒരു മാസം ഒരത്താമ. മനുഷ്യർക്ക് ഇഷ്ടമല്ല. അല്ല പറഞ്ഞു, പതിനൊന്ന് മാസം നീ രാത്രിയും പകലും തിന്നോ കുടിച്ചോ, ഒരു മാസം പകലിൽ സുബഹി മുതൽ മഗ്രിബ് വരെ എനിക്ക് വേണ്ടി ഒരു ഇച്ചിരി പട്ടിണി ഇരിക്കും. പട്ടിണിയൊന്നും നമ്മൾ ഇരിക്കണില്ല, ഇരിക്കണണ്ട. ഉണ്ടോ ഉച്ചക്ക് തിന്നേണ്ടത്? ഇടയത്താഴത്തിന് കൂട്ടി തിന്നു. ഒരു നേരത്തെ ഭക്ഷണമല്ലേ ഉപേക്ഷിക്കുന്നുള്ളൂ, കാപ്പ് കുടിക്കണ്ടല്ലാണ്. റമലാനി നമുക്ക് എന്തെങ്കിലും ഭക്ഷണത്തിൽ കുറവുണ്ടോ? കുറവുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കടയിൽ സാധനം മേടിക്കുന്നവരാണെങ്കിൽ റമലാനിലാണോ കടയിൽ പറ്റു കൂടുതൽ? അതല്ല, റമലാൻ അല്ലാത്തപ്പോഴാണ്. നമ്മൾ സാധാരണ റമലാൻ ആയതുകൊണ്ട് ഭയങ്കര ചെലവാ. എന്താ അല്ലെ, ഭക്ഷണം കൂടി കുറയ്ക്കുന്നൊന്നുമില്ല. നമ്മള് ഭക്ഷണം നന്നായിട്ട് കഴിക്കുന്നുണ്ട്, നന്നായിട്ട് കഴിക്കുന്നുണ്ട്. മൂന്ന് നേരം കഴിക്കുന്നവൻ രോഗി, രണ്ടു നേരം കഴിക്കുന്നവൻ ഭോഗി, ഒരു നേരം കഴിക്കുന്നവൻ യോഗി. മൂന്ന് നേരം കഴിക്കുന്നവൻ ഭോഗി, ഭോഗി ഭോഗി ആർത്തിയുള്ളവൻ. രണ്ടു നേരം കഴിക്കുന്നവൻ രോഗി, രോഗി ഒരു നേരം കഴിക്കുന്നവൻ യോഗി, യോഗമുള്ളവർ കുറെ നാളും കൂടെ ജീവിക്കാം. അമിതാഹാരമാണല്ലോ എല്ലാത്തിന്റെയും പ്രശ്നം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. റസൂലുള്ളാഹിയുടെ അടുക്കൽ ഏതോപ്യയിലെ രാജാവ് ഒരു വൈദ്യനെ പറഞ്ഞു വിട്ടു. അയാൾ റസൂലുള്ളാഹിയുടെ നാട്ടിൽ വന്നിട്ട് 7 വർഷം താമസിച്ചു. ഒരു സഹാബിക്ക് പോലും ഒരു പനി പോലും പിടിച്ചു. തിരിച്ചു പോകാൻ നേരം അദ്ദേഹം റസൂലുള്ളാഹിയോട് ചോദിച്ചു, നിങ്ങളുടെ ആരോഗ്യത്തിന്റെ രഹസ്യം എന്താ? 7 വർഷം ഞാനിവിടെ താമസിച്ചു, ഇതേവരെ നിങ്ങൾ ഒരാൾക്ക് പനി പോലും വന്നിട്ടില്ല, നിങ്ങളുടെ ആരോഗ്യത്തിന്റെ രഹസ്യം എന്താ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒന്നുമില്ല, ഞങ്ങൾ ഒന്നടവിട്ട് നോമ്പ് പിടിക്കുന്നവരാണ് എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ നോമ്പ് ശീലമാക്കും, ആരോഗ്യം സംരക്ഷിക്കുന്നു എന്നൊരു ബോർഡ് എഴുതി വെക്കണം ആരോഗ്യ കേരളത്തിന്റെ മുകളിൽ. നോമ്പ് ശീലമാക്കണം. അവര് നോമ്പ് പിടിച്ചു, ആ നോമ്പ് തന്നെ കാരക്കത്ത് നടയത്താഴം കുടിച്ചു. കാരക്കത്തിന്ന് നോമ്പ് മുറിച്ചു, നോമ്പ് മുറിച്ചു. ഞാൻ അതുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറയാണ്, വിഷയത്തിൽ നിന്ന് മാറി പോവാ. അപ്പൊ കാരക്ക, മൂന്ന് കാരക്ക് റസൂലുള്ള ഇടയത്താഴം കഴിച്ചു, മൂന്ന് കാരക്കതെന്ന് റസൂലുള്ള നോമ്പ് മുറിച്ചു. അതാണ് അവരുടെ നോമ്പ്. നമ്മുടെ നോമ്പ് ഭക്ഷണത്തിൽ വലിയ മിതത്വമൊന്നും ഇല്ല. മൂന്ന് കാരക്ക കഴിച്ചിട്ട് റസൂലുള്ള നോമ്പ് ഉറക്കുവാ. ഇടയത്താഴും മൂന്ന് കാരക്ക, അത്രേ ഉള്ളൂ. പണ്ട് ഉസ്താദ് ബാബു പറഞ്ഞു, മൂന്ന് കാരക്ക് വന്നിട്ടാണ് നബിയങ്ങൾ നോമ്പ് തുറന്നത്. അന്ന് ഉസ്താദിന് ഭക്ഷണം കൊടുക്കണ വീട്ടിലെ താത്ത വാള് കഴിച്ചു. എന്നാ പിന്നെ റസൂലുള്ളാഹിയുടെ സുന്നത്ത് തടക്കണ ഉസ്താദ് അത് തന്നെ നിന്നാ മതി. അന്ന് താത്ത ഭക്ഷണം കൊടുത്ത് വിട്ടപ്പോ ആ പാത്രം, ഉസ്താദിന് ഭക്ഷണം കൊണ്ടുവന്ന പാത്രം കണ്ടിട്ടില്ലേ, ട്രെയിനിന് ഇത്രയും ബോഗി കാണൂല. അപ്പൊ ആ പാത്രം കൊണ്ടുവന്ന് വെച്ചു. പാത്രത്തിന്റെ ആദ്യത്തെ അക്ബറായ തട്ട്, അള്ളാഹു അവർക്ക് സ്വർഗീയ ഭക്ഷണം പകരം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. നാളെ മുതൽ ഇത്രയും മെച്ചപ്പെടും കേട്ടോട്ട്. അപ്പൊ ആദ്യത്തെ തട്ട് കാലി, രണ്ടാമത്തെ തട്ടും കാലി, മൂന്നാമത്തെ തട്ടും കാലി, നാലാമത്തെ തട്ടില് മൂന്ന് കാരക്ക. ഉസ്താദ് മനസ്സിലായി സംഭവം. പിറ്റേ ദിവസം പകലിൽ കയറിട്ട് ഉസ്താദ് പറഞ്ഞു, സഹോദരിമാരെ, കാര്യങ്ങളൊന്നും നിങ്ങൾ കരുതിയത് പോലെയല്ല. റസൂലുള്ളാഹി അന്ന് മൂന്ന് കാരക്ക തിന്നിട്ട് നോമ്പ് മുറിച്ചെങ്കിൽ അന്നത്തെ മക്കയിലെ കാരക്കയ്ക്ക് നമ്മുടെ ഇന്നത്തെ കൂടച്ചക്കയുടെ വലിപ്പം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ പതിനൊന്ന് മാസം നോമ്പ്, അള്ളാഹുവിന് പതിനൊന്ന് മാസം തിന്നോ കുടിച്ചോ, ഒരു മാസം നിങ്ങൾ എനിക്ക് വേണ്ടി നോമ്പനെട്ടിക്കണേ, പകല് മാത്രം നിങ്ങൾ നോമ്പനെട്ടിക്കണേ. ഇത് മനുഷ്യന്റെ മുമ്പിൽ തൃപ്തിയല്ല, പക്ഷെ അള്ളാഹ്ക്ക് ഇത് തൃപ്തിയാണ്. മൂന്ന്, നാലാമത്തെ കാര്യം, നിങ്ങൾ കൃത്യമായിട്ട് സക്കാത്ത് കൊടുക്കണം, കൃത്യമായിട്ട് സക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞാല് 2.5% കൊടുക്കണം. ഉദാഹരണത്തിന് ഒരാളുടെ കയ്യിൽ 1000 രൂപ ഉണ്ടെങ്കിൽ അയാൾ അതിൽ നിന്ന് എത്ര കൊടുക്കണം?
25 രൂപ കണക്ക് പറഞ്ഞാൽ 1000 രൂപ ഒരാളുടെ കയ്യിലുണ്ട്. ഒരു വർഷമാകുമ്പോൾ ഈ 1000 രൂപ അവന്റെ കയ്യിൽ നിലനിൽക്കുന്നുവെങ്കിൽ അതിൽ നിന്ന് 2.5% 25 രൂപ ഒരു പാവപ്പെട്ടവന് കൊടുക്കണം. 975 രൂപയും നമുക്ക് ഇത് നേരെ മറിച്ചിട്ട് വാപ്പാടെ എടുക്കലാണെങ്കിൽ 1000 രൂപ വേണ്ട, 25 രൂപ വാപ്പാക്ക് വാപ്പിയൊക്കെ എനിക്കെന്ന് പറഞ്ഞ വാപ്പയോ ഉമ്മയോ ഭാര്യയോ സമ്മതിക്കുമോ? അവർക്ക് തൃപ്തിയാകുമോ? തൃപ്തിയാകും, തൃപ്തിയാണ്. 25 രൂപ എന്റെ മാർഗത്തിൽ ചെലവഴിക്ക്, 975 നീ എടുത്തോളി. 5 എന്തേ നമുക്ക് ചെയ്തുകൂടെ? എന്നെ നമുക്ക് ചെയ്തുകൂടെ? ചെയ്യാം. ഏറ്റവും അവസാനമല്ല പറഞ്ഞു, ആയുസ്സിൽ ഒരിക്കൽ നിന്റെ കയ്യിൽ എല്ലാം കഴിഞ്ഞിട്ട് ആരോഗ്യവും സമ്പത്തും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മരിക്കുന്നതിന് മുമ്പ് ആയുസ്സൊരിക്കൽ കഅബയിൽ പോയി ഹജ്ജ് ചെയ്യണം. ഈ 5 കാര്യം ചെയ്താൽ അള്ളാഹ് നമ്മളോട് പൂർണ്ണ ഇഷ്ടമാണ്. ഈ 5 കാര്യം ചെയ്താൽ വീട്ടിലാർക്കെങ്കിലും ഇഷ്ടമുണ്ടോ? ഇല്ല, ഇല്ല. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, സഹോദരിമാരെ, ലോകത്താരെയും തൃപ്തിപ്പെടുത്താൻ എളുപ്പമല്ല, ഭാര്യയും മക്കളെയും തൃപ്തിപ്പെടുത്താൻ എളുപ്പമല്ല, പക്ഷെ അള്ളാഹനെ തൃപ്തിപ്പെടുത്താൻ വളരെ എളുപ്പമാണ്. 5 കാര്യങ്ങൾ ചെയ്താൽ അള്ളാഹ് നിന്നോട് ഇഷ്ടമാണെന്ന്, അള്ളാഹ് നിന്നോട് ഇഷ്ടമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണല്ലോ കൂട്ടുകാരനെ കാണാൻ ഒരുങ്ങി നിന്നത്, കൂട്ടുകാരനെ കാണാൻ ഒരുങ്ങി നിന്നത്. അല്ലാഹനെ തൃപ്തിപ്പെടുത്താൻ തയ്യാറാകണേ. ഖുറാക്കെന്ന വാഹനം വന്നു, അല്ലാഹുവിന്റെ കൂട്ടുകാരനെ അല്ലാഹു വിളിക്കുകയാണ്, ഖുറാക്ക് പാറി പറക്കുകയാണ്. 7 ആകാശവും കടന്ന്, ആലമൽ ജബറൂത്തും കടന്ന്, ആലമൽ മലക്കൂത്തും കടന്ന്, ആലമൽ നാസൂത്തും കടന്ന്, അതാ 7 ആകാശങ്ങളിലെ മലക്കുകൾ കാവല് നിൽക്കുന്നു. ഓരോ പ്രവാചകന്മാരും വിളിക്കുന്ന നബിയെ കടന്നു വരിക. 2 പ്രേമപാദനങ്ങളുടെ കൂടി സങ്കല്പമാണിത്. ഓ നബിയേ കടന്നു വരിക, കടന്നു വരിക. ഓരോ പ്രവാചകന്മാരെ സലാം ചൊല്ല്, ലക്ഷക്കണക്കിന് മലക്കുകൾ സ്വാഗതമോത്. അവസാനം അവസാനം അതാ, ഒരു ഭാഗമെത്തുമ്പോൾ ജിബ്രീൽ പറക്കുകയാണ്, ഖുറാക്ക് പറക്കുകയാണ്. വല്ലാഹു ആസിമോ വ ജിബ്രീലു ഹാദിമോ വ സിദ്റത്തുൽ മുന്തഹാ മഖാമോ വൽ മഖാമു മഅമൂദു. ഖുറാക്ക് പറക്കുകയാണ്, ജിബ്രീൽ ഡ്രൈവറാണ്, അല്ലാണ്ട് റസൂൽ ഇരിക്കുകയാണ്. ഒരു സ്ഥലമെത്തുമ്പോൾ ജിബ്രീൽ പറയുന്നു, ഞാനിനി വരുന്നില്ല നബിയേ, ഞാനിനി വരുന്നില്ല നബിയേ. അദൈനി തഖദ്ദമ യാ ഹബീബീ ലാ തഖബ് അബ്ശറു തുനാജി റബ്ബക്കൽ കയ്യൂമാ. ഇവിടെ വരെ പറയാനേ ജിബ്രീലിന് അനുവാദമുള്ളൂ. ഒന്നുകൂടി ചരിത്രം നിങ്ങൾ പല പ്രാവശ്യം കേട്ടതാണ്, ഒന്നുകൂടി തിരിച്ചു കേൾക്കുക. ജിബ്രീൽ ആരാണെന്നറിയുമോ? മുക്കറബായ മലക്കാണ്. നമ്മൾ പറയാറുണ്ട് ജിബ്രീൽ മുക്കറബായ മലക്കാണ്, അല്ലാഹുവിനോട് ഏറ്റവും അടുത്ത മലക്കാണ്. ആ മലക്കിന് പോലും കടന്നു ചെല്ലാൻ കഴിയാത്ത സീമന്ത രേഖയുണ്ട്. അവിടെ എത്തുമ്പോൾ മുക്കറബ് ഏറ്റവും അടുത്ത ആൾ അല്ലാഹുവിനോട് ഏറ്റവും അടുത്ത ആൾ പറഞ്ഞു, ഇതിന്റെ അപ്പുറത്തേക്ക് അനുമതിയില്ല. അല്ലാഹുവിന്റെ റസൂലേ കടന്നു പോവുക, മുക്കറബായ മലക്കിന് കടക്കാത്തടത്തോട്ട് മുക്കറബായ മനുഷ്യൻ കടക്കുകയാണ്. പ്രകാശത്താൽ സൃഷ്ടിച്ച മാലാകയ്ക്ക് കടക്കാൻ കഴിയാത്തടത്തേക്ക് മണ്ണുകൊണ്ട് പടച്ച മനുഷ്യൻ കടന്നുപോയ ചരിത്രമാണ് മേറാജ്. മേറാജ്, മേറാജ്, ആ മലക്കിന് പോലും പ്രവേശന അനുമതിയില്ല. നബിയെ കടന്നുപോയിക്കൊള്ളുക. ഏറ്റവും അടുപ്പമുള്ളവർക്ക് അങ്ങനെയാണല്ലോ, ആർക്കും കടക്കാത്തവർത്തേക്ക് അവർക്ക് കടക്കാമല്ലോ. അല്ലാണ്ട് റസൂലത്തെ അല്ലാണ്ട് തൊട്ടുമുമ്പിലെത്തി. കൂട്ടുകാരനും കൂട്ടുകാരനും കാണുകയാണ്. കണ്ടപ്പോൾ എത്രയോ നാളുകളായി കാണാതിരുന്ന് കണ്ടപ്പോ ആദ്യമായിട്ട് കാണുകയല്ലേ? ഏത് കൂട്ടുകാരനെ കാണാൻ പോയാലും നമ്മുടെ കയ്യിലൊരു പൊതി ഉണ്ടാകുമല്ലോ. അല്ലാണ്ട് റസൂലത്തിന്റെ കൂട്ടുകാരന്റെ മുമ്പിൽ വെച്ചത് എന്താ? അത്തഹിയാത്തു മുബാറകാത്തു സലവാത്തു തയ്യിബാത്തു ലില്ലാ. സർവ തിരുമുൽക്കാഴ്ചയും അല്ലാഹുവേ നിനക്കാണ്. കൂട്ടുകാരൻ കൂട്ടുകാരന്റെ മുമ്പിൽ തിരുമുൽക്കാഴ്ച അർപ്പിക്കുമ്പോ അല്ലാഹു തിരിച്ചു മറുപടി പറഞ്ഞു, നബിയേ അസ്സലാമു അലൈക അയ്യുഹ നബിയു റഹ്മത്തുല്ലാഹി വ ബറകാതു. രണ്ട് കൂട്ടുകാർ കൂടി ചേർന്ന കൂടിക്കാഴ്ചയാണ് ഇന്ന് നിസ്കാരത്തിന് നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, അവസാനം അല്ലാഹു പ്രവാചകനും പ്രേമ
പ്രേമപാദനങ്ങളെ തമ്മിൽ കണ്ടു. അവസാനം തിരിച്ചു വരാ നേരത്ത് അല്ല പറഞ്ഞു, കൂട്ടുകാരാ വെറുതെ പോകണ്ട, കയ്യിലൊരു സമ്മാനം വെച്ചോ. കൂട്ടുകാര് തമ്മിൽ കൂടിച്ചേർന്നപ്പോ അവിടെ വെച്ച് കൊടുത്തുവിട്ട സമ്മാന പ്രതിയാണ് അഞ്ചുവക്കത്ത് നിസ്കാരമെന്ന് ലോകത്തിന്റെ തിരുദൂതരെ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞാൻ അവസാനിപ്പിക്കുകയാണ്. മിഅ്റാജ് കഴിഞ്ഞ് അല്ലാഹുവിന്റെ റസൂൽ തിരിച്ചു വന്നു. പിന്നീട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ വലിയ ആഗ്രഹമല്ലേ, ഒന്നുകൂടി കാണണം കാണണം. ഒന്ന് കണ്ടാ പിന്നെ വലിയ ആഗ്രഹം, പിന്നെയും കാണണം പിന്നെയും കാണണം. അത് ദുനിയാവിലുള്ള സ്വഭാവം. നമുക്കൊന്ന് മിന്നായം പോലെ കണ്ടു. ഇപ്പൊ മിഅ്റാജിന് പോയിട്ട് ഒത്തിരി നേരം അവിടെ നിൽക്കാൻ പറ്റും. പോണ വഴിക്ക് മിന്നായം പോലെ ഒന്ന് കണ്ടു. ഒന്ന് കാണാതിരുന്നാ കുഴപ്പമില്ല, ഒന്ന് അറിയാതെ ഒന്ന് പെട്ടെന്ന് കണ്ടു. പക്ഷെ ഒത്തിരി നേരം നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റിയില്ല. അപ്പൊ പിന്നെ മനസ്സിലൊരു വലിയ ആഗ്രഹമാണ് അള്ളാനെ കൂട്ടുകാരനാക്കണോ എന്ന് പറഞ്ഞ ഒറ്റ ഉദാഹരണം ഞാൻ പറയും. ഇതൊന്നും അല്ല, സഹാബാക്കൾ അള്ളാഹുമായിട്ട് കൂട്ടുകൂടിയതുണ്ട്, പ്രവാചകന്മാർ കൂട്ടുകൂടിയിട്ടുണ്ട്, ഉലമാക്കൾ കൂട്ടുകൂടിയിട്ടുണ്ട്, ശുഹദാക്കൾ കൂട്ടുകൂടിയിട്ടുണ്ട്. ഇതൊന്നും പറയാതെ അള്ളാഹുന്റെ റസൂലിന്റെ ഉള്ളിൽ മാത്രം നിർത്തുകയാണ്. ഇത് മാത്രം പറഞ്ഞാൽ നമ്മുടെ നാല് ദിവസം കഴിയും. ഖുർആനാണ് ഞാൻ ഇത്തരം പറയുന്നത്, ഞാൻ ഇതല്ലാതെ വേറെ ഒന്നും പറയുന്നില്ല. ഖുർആൻ മാത്രം അങ്ങനെയല്ലേ, നമുക്കൊന്ന് കണ്ടു, കണ്ടു കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും വീണ്ടും കാണണമെന്ന് തോന്നും. അങ്ങനെയല്ലേ, അല്ലെ? ഒന്ന് മിന്നായം പോലെ കണ്ടു, പിന്നെ എന്ത് ചെയ്യണം? എപ്പോഴും എപ്പോഴും കാണണം. അള്ളാന്റെ റസൂല് തിരിച്ചു വന്നു, അള്ളാനെ ഒന്ന് കണ്ടു, പിന്നെ റസൂലുള്ളാഹിയുടെ മനസ്സിൽ ഒരൊറ്റ ആഗ്രഹമുള്ള എന്താ, തന്റെ കൂട്ടുകാരനെ ഇനിയും കാണണം. അള്ളാഹു നമുക്ക് ആ സൗഭാഗ്യം നൽകട്ടെ. റസൂലുള്ളാഹിയുടെ പിന്നെയുള്ള ചിന്ത മുഴുവനും ഒരിക്കൽ കൂടി തന്റെ കൂട്ടുകാരന്റെ അടുക്കിലേക്ക് തിരിച്ചു പോകുന്ന ചിന്തയായി, വീണ്ടും വീണ്ടും കാണണമെന്ന ചിന്ത. അങ്ങനെ ഇരിക്കുമ്പോഴാണ് റസൂലുള്ളാഹി ഈ കൂട്ടുകെട്ടിന്റെ സമാപനം ഇങ്ങനെ നമുക്ക് വായിക്കാം. മരിക്കുന്ന സമയത്തും ഒരു കൂട്ടുകാരൻ എന്റെ കൂട്ടുകാരനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ അവരുടെ സ്നേഹബന്ധം എത്ര വലിയ ബന്ധമാണ്. പിണങ്ങിയും പിണങ്ങിയും ഒക്കെ കഴിഞ്ഞ റസൂലുള്ളാഹിയും അല്ലാഹുവും അവസാനം റസൂലുള്ളാഹിക്ക് പനി വന്നു. ആയിഷ ബിബിയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ്. റസൂലുള്ളാഹിയുടെ കൈ മുഴുവനും കുഴഞ്ഞു. ആ സമയത്താണ് വരുന്നത്, വാതിൽ ഒരു മുട്ട് കേൾക്കുന്നു. മംബിൽ ബാബിയ ഫാത്തിമ, നമുക്കെല്ലാവർക്കും അറിയാം ഫാത്തിമ വാതിൽ തുറക്ക ആരാന്ന് നോക്ക്. അവിടെ ചെന്നു, ചെന്നപ്പോൾ വാതിൽ തുറന്നപ്പോൾ വന്നു, നബിയെ അങ്ങയുടെ റൂഹ് പിടിക്കാൻ വേണ്ടി അല്ല എന്നെ പറഞ്ഞു വിട്ടതാണ്, അങ്ങക്ക് സമ്മതമാണോ? അല്ലാന്റെ റസൂല് പറഞ്ഞു, എനിക്ക് ജിബ്രീലിനെ ഒന്ന് കാണണം. അസ്റായിൽ തിരിച്ചുപോയി. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നു. ഏ ജിബ്രീലെ, ഹിറാ ഗുഹയിൽ ഇരിക്കുമ്പോൾ എന്റെ നിഴൽ പോലെ കടന്നു വന്ന ജിബ്രീലെ, ഞാൻ മരിച്ചാൽ ഈ ലോകത്ത് നിന്ന് ഞാൻ വിട പറഞ്ഞാൽ എന്റെ സമൂഹത്തിന്റെ കാര്യം അത് അല്ലാഹു ഏറ്റെടുത്തോളും, നബിയെ പേടിക്കണ്ട. എന്നാൽ അസ്റായിലിനോട് വരാൻ പറയു, എനിക്ക് എന്റെ കൂട്ടുകാരനെ കാണാൻ. അസ്റായിൽ വന്നു. അള്ളാന്റെ റസൂല് ആയിഷ ബിബിയുടെ മടിയിൽ തലവെച്ച് കിടക്കുക. റസൂലുള്ളാഹിയുടെ പെരുവരളി അസ്റായിൽ റൂഹ് പിടിക്കാൻ തുടങ്ങി. റൂഹ് പിടിച്ചു പിടിച്ച് അള്ളാന്റെ റസൂലിന്റെ തൊണ്ടക്കുഴിയിലെത്തി. പ്രവാചകന് മരണവേദന സഹിക്കാൻ കഴിഞ്ഞില്ല, പെടഞ്ഞുപോയി റസൂലുള്ളാഹ്. തൊട്ടടുത്ത് ഫാത്തിമ ബിബി റളിയല്ലാഹു തആല കണ്ണീരോടെ ഇരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഫാത്തിമ അലാ ഇന്നലിൽ മൗതില സകറാത്ത്, മരണത്തിന്റെ വേദന വല്ലാത്ത വേദനയാണ് ഫാത്തിമ. അല്ലാഹുവിന്റെ റസൂലിന്റെ നിലവിളി കേൾക്കുമ്പോ പിതാവ് മരിക്കാൻ പോവുകയാണ്. തൊട്ടടുത്തിരുന്ന് പൊന്നുമോള് പൊട്ടിക്കരയാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പൊട്ടിക്കരയുമ്പോ പിതാവിന്റെ മരണ ദുഃഖത്തിന്റെ നടുവിലും മകളിരുന്ന് വിലപിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട പ്രവാചകരെ, എന്റെ പ്രിയപ്പെട്ട പിതാവേ, അങ്ങ് അല്ലാഹുവിന്റെ അടുക്കലേക്ക് പോകുന്ന നബിയേ. ഫാത്തിമ ബിബിയുടെ നിലവിളി കേട്ടിട്ട് ഭാര്യമാര് പൊട്ടിക്കരയുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറയുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ ചുണ്ട് ചലിക്കുകയാണ്. ശബ്ദം വെളിയിലോട്ട് വരുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ എന്താണ് പറയുന്നതെന്നറിയാൻ ആയിഷ റളിയല്ലാഹു തആലാഹ ചുണ്ടിലേക്ക് ചെവി സൂക്ഷിച്ചു വെക്കുമ്പോ ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നതെന്താ, ഈ കൂട്ടുകെട്ട് ബന്ധിന്റെ സമാപനം പോലെ.
അറഫീഖിൽ ലൈല അറഫീഖിൽ ലൈല എൻ്റെ കൂട്ടുകാരൻ എൻ്റെ കൂട്ടുകാരൻ എൻ്റെ കൂട്ടുകാരൻ അല്ലാഹുവിൻ്റെ റസൂൽ വഫാത്തിൻ്റെ സമയത്ത് പറഞ്ഞ വാക്കല്ല ചെറുപ്പക്കാരാ എന്തായി പറയുന്നത് എന്തായി പറയുന്നത് ഞാൻ പറഞ്ഞു അല്ലാഹുവിൻ്റെ റസൂലും അല്ലാഹു തമ്മിലുള്ള കൂട്ടെന്ന് പറഞ്ഞാൽ റഫീഖ് എന്ന് പറഞ്ഞാൽ അർത്ഥം കൂട്ടുകാരനെന്നല്ലേ മരണത്തിൻ്റെ മടിത്തട്ടിലേക്ക് മയങ്ങി വീഴുമ്പോ ആയിഷ ബിവിയുടെ മടിയിലത്തിൽ വെച്ചിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞ വാക്കെന്താ റഫീഖിൽ ലൈല അറഫീഖിൽ ലൈല എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ അറഫീഖിൽ ലൈല എന്ന് പറഞ്ഞാൽ എന്റെ ക്ലോസ് ഫ്രണ്ട് എന്ന് പറയുന്നത് പോലെ എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനെ ഞാനിതാ വരുന്നു ഞാനിതാ വരുന്നു ഞാനിതാ വരുന്നെന്ന് തന്റെ കൂട്ടുകാരനെ കാണാൻ താൻ സ്നേഹിച്ച തന്റെ അള്ളാനെ കാണാൻ അള്ളാന്റെ ഒരു കായിലോട്ട് കടന്നു പോകാൻ എന്റെ പ്രിയപ്പെട്ട സഹോദര പ്രേമബന്ധത്തിന്റെ അവസാന വാക്ക് പോലെ അള്ളാന്റെ റസൂൽ കണ്ണടക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഇവിടെ വെച്ച് ഞാൻ പറയുകയാണ് കോളേജിന്റെ ക്യാമ്പസിന്റെ വാഗമരത്തിന്റെ പുറകില് പൂത്തുലയുന്ന പ്രേമബന്ധമല്ല പാതിരാ സമയത്ത് ബാർ ഹോട്ടലുണ്ടാകുന്ന സ്നേഹബന്ധമല്ല ആണും പെണ്ണും തമ്മിൽ മൊബൈൽ ഫോണിലൂടെ ഉണ്ടാകുന്ന പ്രേമബന്ധമല്ല നമുക്കും ഒരു കൂട്ടുകാരുണ്ടാവണം ആ കൂട്ടുകാരായിരിക്കണം ആഖിറത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന നമ്മുടെ ജീവിതത്തിന്റെ എല്ലാത്തിലും നമ്മുടെ കൂടെ നിൽക്കുന്ന എപ്പോഴും നമുക്ക് ആഖിറത്തിന് വേണ്ടി മാത്രം ഉണ്ടാകുന്ന കൂട്ടുകെട്ടുണ്ടാവണം ഇത്രയും ഞാൻ പറയുമ്പോൾ ഞാൻ സമാപിപ്പിക്കുകയാണ് ഞാൻ സമാപിപ്പിക്കുകയാണ് ഒരൊറ്റ വാക്കുകൂടി നിങ്ങളോട് വസിയത്തായിട്ട് പറയട്ടെ ഇതേവരെ കേട്ട ചെറുപ്പക്കാർക്ക് ചെറുപ്പക്കാരികൾക്ക് നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല ഈ പ്രേമബന്ധത്തെ കുറിച്ച് പറഞ്ഞാൽ കാരണം നമുക്ക് ഇതേവരെ അറിയാവുന്ന പ്രേമബന്ധം എന്താ കാമ്പസിന്റെ മുമ്പിലുള്ള വാഗമരത്തിന്റെ ചുവട്ടില് പെൺകുട്ടിയുടെ തോളിൽ കൈയിട്ടുകൊണ്ട് നടക്കുന്ന ഏതെങ്കിലും പ്രേമബന്ധമല്ലാതെ നമുക്കെല്ലാവർക്കും അറിയുമോ അതിനേക്കാൾ നമുക്കെല്ലാവർക്കും അറിയുമോ പക്ഷേ സഹോദരങ്ങളെ ആണും പെണ്ണും ചേർന്നാൽ അത് വെറുതെ ലൈംഗികതയുടെ ഭാവമാക്കി മാറ്റുന്ന അത് കിടപ്പുറവും കിടാനുള്ള മലീമസമായ ബന്ധമാക്കി മാറ്റുന്ന ഒരാണും ഒരു പെണ്ണും തമ്മിൽ മിണ്ടിപ്പോയാൽ അങ്ങനെ ഒരു ബന്ധമുണ്ടായാൽ അത് ലൈംഗികതയുടെ ഭാവമായി മാറുന്നത് നമുക്കാണെങ്കിൽ നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കാന്ന് ഒരാണും പെണ്ണും തമ്മിലുള്ള ബന്ധത്തെ പറഞ്ഞു തരട്ടെ അവര് മിസ് കോളിലൂടെ പരിചയപ്പെട്ടവരല്ല ഓ ചെറുപ്പക്കാര ആഖിറത്തിന് വേണ്ടി ചിന്തിച്ചപ്പോ മരണത്തെ കുറിച്ച് ചിന്തിച്ചപ്പോ കൂട്ടുകാരെ തെരഞ്ഞെടുത്തപ്പോ ലോക പ്രശസ്തനായൊരു പുരുഷനാണ് അതിനേക്കാൾ പ്രശസ്തിയായൊരു പെണ്ണുമാണ് അവര് തമ്മിലൊരു ബന്ധമുണ്ടായിരുന്നു ഓ ബന്ധം ലൈംഗികതയുടെ ബന്ധമല്ല ആ ബന്ധം വികാരത്തിന്റെ ബന്ധമല്ല ഓ പുരുഷനാരെന്നറിയുമോ ബഹുമാനപ്പെട്ട ഇമാമുന ശാഫി ഇമാം ശാഫി റഹ്മത്തുള്ളാഹി തആലയെ നിങ്ങൾക്കറിയുമോ ആരാ ഇമാം ശാഫി എന്ന് നിങ്ങൾക്കറിയുമോ ഒരു മസല കണ്ടുപിടിക്കാൻ വേണ്ടി 300 പ്രാവശ്യം ഖുർആൻ ആവർത്തിച്ച് പാരായണം ചെയ്ത ഒരൊറ്റ മസല കണ്ടുപിടിക്കാൻ 300 പ്രാവശ്യം അല്ലാഹുവിന്റെ ഖുർആൻ ആവർത്തിച്ച് പാരായണം ചെയ്ത 7-ാമത്തെ വയസ്സിൽ വ്യാഖ്യാന സഹിതം ഖുർആൻ മനഃപ്പാടമാക്കിയ 10-ാമത്തെ വയസ്സിൽ ആയിരക്കണക്കിന് ഹദീസുകൾ മനഃപ്പാടമാക്കിയ 15-ാമത്തെ വയസ്സിൽ നാട്ടിലെ കാദിയായിട്ട് അവരോധിപ്പിക്കപ്പെട്ട നാഫിയിനെ പോലെ വക്കീലിനെ പോലെയുള്ള ലോക പ്രശസ്ത പണ്ഡിതന്മാരിരിക്കുമ്പോ 15-ാമത്തെ വയസ്സിൽ ഒരു നാടിന്റെ കാദിയായിട്ട് അവതരിപ്പിക്കപ്പെട്ട ഒരു മസല കണ്ടുപിടിക്കാൻ 300 പ്രാവശ്യം ഖുർആൻ പാരായണം ചെയ്ത ബഹുമാനപ്പെട്ട ഇമാമുന ശാഫി ഓ ഇമാം ശാഫി റഹിമഹുല്ലാഹിക്കൊരു കൂട്ടുണ്ടായിരുന്നു ഓ കൂട്ടാരാന്നറിയുമോ ഞാൻ പറയുന്ന വാക്കുകൾ അതേ അർത്ഥത്തിലൂടെ നിങ്ങൾ കണ്ടെടുക്കണേ അതൊരു പെണ്ണായിരുന്ന മറ്റാരുമല്ല എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ പള്ളിച്ച് വിട്ടുകര പള്ളിയിൽ വഴുകാനെത്തിയ എന്റെ പ്രിയപ്പെട്ട പെങ്ങള് ഇമാം ശാഫിയുടെ കൂട്ടുകാരി ആരെന്നറിയുമോ ഇമാം ശാഫിയുടെ കൂട്ടുകാരി ആരാ ബഹുമാനപ്പെട്ട ബീവി നബീസത്തുൽ മിസ്രിയ ബഹുമാനപ്പെട്ട ബീവി നബീസത്തുൽ മിസ്രിയ ഇന്ന് നമ്മൾ മുസ്ലിം ലോകം അറിഞ്ഞു അറിയാതെ പാടി പുകത്താറില്ലേ ബിസ്മിയും ഹംദും സലാത്തും നൽ സലാമും മുന്നേ പിള്ളി നബീസത്ത് മാല ഞാൻ തുടങ്ങിയിടുന്നേ ബിസ്മിയും ഹംദും സലാത്തും നൽ സലാമും മുന്നേ പിള്ളി നബീസത്ത് മാല ഞാൻ
ബഹുമാനപ്പെട്ട ബീവി നബി ഇവരെ തമ്മിലൊരു ബന്ധമുണ്ടായിരുന്നു. എന്ത് ബന്ധമാ? ഇമാം ഷാഫി റഹിമഹുല്ലാഹിക്കെങ്ങാനും ഒരു തലവേദന വന്നാൽ ഇമാം ഷാഫി റഹിമഹുല്ലാ പറയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ്ട് അടുക്കലേ കാള പറഞ്ഞു വിടും, ഇമാം ഷാഫിയുടെ തലവേദന മാറാൻ നിങ്ങളൊന്ന് ദുആ ചെയ്യണമെന്ന്. ഇമാമുന ഷാഫി പോലും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തതാരാ? പെങ്ങളെ കടൽ കടന്ന് വരുന്ന വിദേശ സംസ്കാരത്തെ കെട്ടിപ്പിടിക്കാരും വാരിപ്പുണരാരുമുള്ള ശപിക്കപ്പെട്ട ജന്മമായി മാറല്ലേ. ലോക പ്രശസ്ത പണ്ഡിതനൊരു തലവേദന വന്നാൽ ദുആ ചെയ്തു മാറ്റുന്നതാരാ? നിന്നെ പോലെ മച്ചയുള്ള മാംസമുള്ള വികാരമുള്ള വിചാരമുള്ള ഒരു പെണ്ണാണ് നബീസത്തുൽ മിസ്രിയ. അവര് ദുആ ചെയ്താൽ ഇമാം ഷാഫിയുടെ തലവേദന മാറും. അവര് തമ്മിലുള്ള ബന്ധത്തിന്റെ സമാപനം എന്താണെന്നറിയുമോ? കൂട്ടുകെട്ട് പറയുമ്പോ, കൂട്ടുകാര് പറയുമ്പോ അവര് തമ്മിലുള്ള ബന്ധത്തിന്റെ പരിസമാപ്തി എന്താ? ഇമാം ഷാഫി റഹിമഹുല്ലാ രോഗം വന്നിട്ട് മരണശയ്യയിൽ കിടക്കുകയാണ്. ആ സമയത്ത് നബീസത്തുൽ മിസ്രിയാനോട് പറയുകയാ, നബീസ എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ. ആളെ പറഞ്ഞു വിട്ട് നബീസത്തുൽ മിസ്രിയാണ് എടുക്കൽ. നബീസത്തുൽ മിസ്രിയ പറഞ്ഞു, രോഗം മാറാൻ ശിപ ചെയ്യലല്ല നമ്മൾ കേട്ടിട്ടില്ലേ എന്ന് ഗുണത്തിനോടും തേട്ടമിൽ പകർത്തേ അഹദവല്ലി കാണവർക്ക് നൽകിടത്തൂരത്തേ എന്ന് ഗുണത്തിനോടും തേട്ടമിൽ പകർത്തേ അഹദവല്ലി കാവർക്ക് നൽകിടാൻ തൂഴത്തേ. ഇമാ ഷാഫിക്കിന് രോഗം ശുഭമാവുകയില്ല, അള്ളാണ്ടലിക്കാൽ കാണാൻ പോവുകയാ. ഇമാ ഷാഫി റഹിമഹുല്ലാ ഇനി അള്ളാടലിക്കാണ് കാണുന്നതെന്ന് നബീസത്തുൽ മിസ്രിയ പറയേണ്ട സമയം ആളുകൾ പോയിട്ട് ഇമാ ഷാഫിയോട് പറഞ്ഞു, നിങ്ങൾ മരിക്കാൻ പോവുകയാണെന്ന് മഹദി അവരുകൾ പറഞ്ഞിരിക്കുകയാ. ആ സമയത്ത് ബഹുമാനപ്പെട്ട ഇമാമന ഷാഫി റഹിമഹുല്ലാ മരണാസനായി കിടക്കുമ്പോ ഇമാ ഷാഫി റഹിമഹുല്ലാ പറഞ്ഞതെന്താ? ഞാനെങ്ങാനും മരിച്ചു പോയാൽ, ഞാനെങ്ങാനും മരിച്ചു പോയാൽ എന്നവർ കുബീവിയാളെ കൊണ്ടുടനേ മൈത്തേ യോമമാൾ തൊളുതിടുക വേണമെന്ന് വസീയത്തേ. നമ്മുടെയൊക്കെ വീടുകളിൽ പണ്ടൊക്കെ പാടിപ്പറന്നിരുന്നതാണ്. ഇതിൽ വലിയ ഗുണപാഠമുണ്ട്. ഇമാമുന ഷാഫി മരണാസനനായി കിടക്കുമ്പോ നിങ്ങൾ ഇമാം ഷാഫി പറയുകയാണ്, ഞാൻ മരിച്ചാൽ എന്നെ മയ്യത്ത് കൊണ്ടുപോയി നബീസത്തുൽ മിസ്രിയാന്റെ മുമ്പിൽ വെക്കണം, എന്നിട്ട് എനിക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാന്, എനിക്ക് വേണ്ടി മയ്യത്തൊന്ന് നിസ്കരിക്കാന് നബീസത്തുൽ മിസ്രിയാനോട് പറയണമെന്ന്. ആരാ സഹോദരിമാരെ ഒന്ന് ചിന്തിക്കുക, ലോക പ്രശസ്ത പണ്ഡിതൻ എന്റെയും നിങ്ങളുടെയും മദ്ഹബിന്റെ ഇമാമായ ഇമാമുന ഷാഫി വഫാത്താകുമ്പോ ആരോടാ? ഒരു പുരുഷനോടല്ല, ഒരു പെണ്ണിനിക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിച്ചാൽ. നബീസത്തുൽ മിസ്രിയാനോട് എനിക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ പറയണമെന്ന് പറയുമ്പോ ഊട്ട് ഭീമോമതായി തങ്ങളിൽ സലാത്തേ ഒരുമയിൽ കഴിഞ്ഞു ദുആ നേശമിൽ കഴിയത്തേ. ഊട്ട് ഭീമോമതായി തങ്ങളിൽ സലാത്തേ ഒരുമയിൽ കഴിഞ്ഞു ദുആ നേശമിൽ കഴിയത്തേ. ഇമാം ഷാഫി റഹിമഹുല്ലാടെ മയ്യത്ത് കൊണ്ടുപോയി നബീസത്തുൽ മിസ്രിയാന്റെ മുമ്പിൽ വെച്ചപ്പോ മഹദി അവരുകൾ മൗമൂമത്തായിട്ട് നിന്ന് നിസ്കരിച്ച് ഇമാം ഷാഫി റഹിമഹുല്ലാക്ക് വേണ്ടി ദുആ കൊണ്ട് ചെയ്തെങ്കിൽ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ആണും പെണ്ണും തമ്മിലുള്ള ബന്ധം ലൈംഗികതയുടെ ബന്ധമാക്കി മാറ്റുന്ന അരുതായ്മയുടെ ബന്ധമാക്കി മാറ്റുമ്പോ ഈ കൂട്ടുകെട്ട് നിങ്ങൾക്കറിയുമോ? ഈ കൂട്ടുകെട്ട് നിങ്ങൾക്കറിയുമോ? മയ്യത്ത് നിസ്കരിക്കാൻ പുറകിൽ നിന്നാ, മയ്യത്ത് നിസ്കരിക്കാൻ ദുആ കൊണ്ട് വസീയത്ത് ചെയ്താ. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് സഹോദരിമാരോട് എന്റെ സഹോദരങ്ങളോട് സഹോദരിമാരോട് മരിച്ചാൽ മയ്യത്ത് നിസ്കരിക്കാൻ കൂടെ എത്തുന്ന, മരിക്കുന്ന സമയത്ത് പുറകിലെ കൈകെട്ട് നിന്നിട്ട് അല്ലാഹു വേണ്ട കൂട്ടുകാരനാണ് ഈ കിടക്കുന്നതെന്ന് പറഞ്ഞ് നമുക്ക് വേണ്ടി കരളുരുകി ദുആ ചെയ്യാന്, ഒരു കൂട്ടുകാരനെ സമ്പാദിച്ചിട്ടല്ലാതെ നിങ്ങൾ മരിക്കരുത്. അതിലേറ്റവും വലിയ കൂട്ടുകാരൻ അല്ലാഹു ആകട്ടെ, ഏറ്റവും കൊല്ലം കൂട്ടുകാരൻ അല്ലാഹു ആകട്ടെ. ആ രീതിയിൽ
ജീവിക്കാൻ കഴിയട്ടെ. അതിനെന്ത് ചെയ്യണം? അല്ലാഹുമായിട്ട് കൂട്ടുകൂടണോ? അല്ലാഹുമായിട്ട് ബന്ധം സ്ഥാപിക്കണോ? ഏറെ പറയാൻ എനിക്ക് സമയമില്ലെങ്കിലും ഞാൻ പറയുകയാ, ഏത് സമയത്തും അല്ലാഹ് കിട്ടപ്പെടാത്തത് ജീവിതത്തിൽ ചെയ്യരുത് മക്കളെ. അല്ലാഹ്ക്ക് കോപം വരുന്ന, അല്ലാഹ് ബന്ധം മുറിച്ചു കളുകുന്ന, വയറ്റിനുള്ളിൽ ഒരു തുള്ളി കല്ല് കിടന്നാൽ അല്ലാഹ് കിട്ടുമുണ്ടാകുമോ? പട്ടച്ചാറായം കുടിച്ചാൽ റബ്ബുമായിട്ട് ബന്ധപ്പെടാൻ കഴിയുമോ? ചീട്ടുകളിൽ കളത്തിൽ പോയിരുന്നാൽ റബ്ബിനിട്ടുമുണ്ടാകുമോ? പെങ്ങളെ തലമറക്കാറ് നടന്നാൽ റബ്ബിനിട്ടുമുണ്ടാകുമോ? പെങ്ങളെ ഏശനി പറഞ്ഞാൽ റബ്ബിനിട്ടാകുമോ? ഭർത്താവിനോട് കയർത്ത് സംസാരിച്ചാൽ റബ്ബിനിട്ടമാകുമോ? മാതാപിതാക്കളെ തള്ളിപ്പറഞ്ഞാൽ റബ്ബിനിട്ടമാകുമോ? വ്യഭിചാരത്തിന് മുതിർന്നു പോയാൽ റബ്ബിനിട്ടമാകുമോ? പാവപ്പെട്ട ഭർത്താവ് മണലാരണ്യത്തിൽ കെട്ടപ്പെടുമ്പോ അവൻ അമാനത്തായി തേൽപ്പിച്ചിട്ട് പോയ കിടപ്പറയിലേക്ക് മൊബൈൽ ഫോണിലൂടെ പരിചയിച്ച രഹസ്യകാമുകന് പാതിരാത്രിയിൽ വാതില് തുറന്നുകൊടുത്ത റബ്ബിനിട്ടമാകുമോ? 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 അതുകൊണ്ട് വേണ്ട, റബ്ബിനിട്ടമില്ലാത്ത കല്ല് നമുക്ക് വേണ്ട, റബ്ബിനിട്ടമില്ലാത്ത പലിശ നമുക്ക് വേണ്ട, അല്ലാഹു കൂട്ടുകെട്ടുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ വേണ്ട. ഈ വൈകവേളയിലും ഞാൻ നിങ്ങളോട് പറയുകയാ, ഈ കൂട്ടുകാരൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ വിട പറഞ്ഞു പോകുന്നവരല്ലേ? നിസ്സാര കാര്യത്തിൽ പിടങ്ങുന്നവരല്ലേ? ആപത്ത് വന്നാൽ ഓടി ഒളിക്കുന്നവരല്ലേ? ആപത്തിലും സമ്പത്തിലും വ്യതയിലും ശ്രദ്ധയിലും വൈതരണികളും വൈക്ലപ്പികളിലും നമ്മുടെ കൂടെ വരുന്ന റബ്ബ് വേണ്ടേ? അതുകൊണ്ട് ജീവിതത്തിലുടനീളം അല്ലാനെ സൂക്ഷിക്കണം, അല്ലാനെ പേടിച്ച് ജീവിക്കണേ. ഞാൻ നിങ്ങളോടൊരു വസീയത്തായിട്ട് പറയുകയാ, ഒന്നാമത്തെ കൂട്ടുകാരൻ റബ്ബായാൽ അതിന് നൽകുന്ന പ്രതിഫലം എന്താ? ആ പ്രതിഫലം കൂടി പറഞ്ഞിട്ട് നമുക്ക് പിരിയാം. ആ പ്രതിഫലം കൂടി പറഞ്ഞിട്ട് നമുക്ക് പിരിയാം. എന്റെ സഹോദരങ്ങളെ, നമ്മൾ എന്ത് ചെയ്യണം? ജീവിതത്തിന്റെ അവസാനം വരെ എന്റെ ചെറുപ്പക്കാരോട്, എന്റെ സഹോദരിമാരോട് ഞാൻ പറയുന്നു, മരിക്കുന്നത് വരെ അല്ലാഹുവിനെ കുറിച്ചുള്ള ബോധമുണ്ടാകണം, ബോധമുണ്ടാകണം. ഈ ലോകത്ത് നിന്ന് നീ വിട പറയുകയില്ലേ? പൊട്ടാ നീ ഒരു തുള്ളി പിഞ്ചോര കണ്ട, പിന്നീന്ന് കാശം ചുമന്നോരു കൊട്ട, റൂഹം വിട്ടാൽ ചത്ത ചകമല്ല പൊട്ട, പറ നിന്റുടൽക്കെന്ത് ബഹുമാനം പൊട്ട, റൂഹം വിട്ടാൽ ചത്ത ചകമല്ല പൊട്ട, പറ നിന്റുടൽക്കെന്ത് ബഹുമാനം പൊട്ട. മനസ്സിലാകുന്ന ഭാഷയിൽ പറയുകയാ, എല്ലാം നഷ്ടപ്പെട്ടു പോകുമ്പോ അല്ലാഹ് നമ്മുടെ കൂടെയുണ്ടെങ്കിൽ, റബ്ബ് നമ്മുടെ കൂടെയുണ്ടെങ്കിൽ. ഒരു ചെറുപ്പക്കാരൻ മരുഭൂമിയിലൂടെ കടന്നു പോവുകയാ, അല്ലാഹ്നെ പേടിയുള്ള ചെറുപ്പക്കാരൻ മരുഭൂമിയിലൂടെ കടന്നു പോവുകയാ, പരാവാരം പോലെ പരന്നു കിടക്കുന്ന മരുഭൂമി, ആ നാട്ടിലെ വഴിപടച്ച വ്യഭിചാരിയായ പെണ്ണ് ആ ചെറുപ്പക്കാരനെ വഴിതെട്ടിക്കാ പുറകെ കൂടുകയാണ്. ആ പെണ്ണ് വിളിക്കുന്ന ചെറുപ്പക്കാരാ, അയ്യുഹൽ ഫത്ത, അയ്യുഹൽ ഫത്ത, അയ്യുഹൽ ഫത്ത, ഏ യുവാവേ കടന്നു വരുമോ? എന്റെ കടപ്പുറയിലോട്ട് കടന്നു വരുമോ? ആ യുവാവിന്റെ സൗന്ദര്യം കണ്ടപ്പോ അഭിസാരികയായ പെണ്ണ് വിളിക്കുകയാണ്, മരുഭൂമിയുടെ എന്റെ മൺകുടലിൽ എന്നോടൊത്തൊന്ന് ശയിക്കുമോ? അല്ലാഹ്നെ പേടിയുള്ള തക്വയുള്ള ചെറുപ്പക്കാരൻ ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നോക്കാതെ നടന്നു പോകുമ്പോ അവസാനം ഈ ചെറുപ്പക്കാരൻ തനിക്ക് വഴിപ്പെടുന്നില്ലെന്ന് കണ്ടപ്പോ ആ പെണ്ണ് അവസാനം ചോദിച്ചു, അത്ര ചെറുപ്പക്കാരാ, അൽ തുഹ്സിനു ശേറാ, അൽ തുഹ്സിനു ശേറാ, എനിക്ക് വേണ്ടി നീ ഒരു പാട്ടുപാടുമോ? എനിക്ക് വേണ്ടി നീ ഒരു പാട്ടുപാടുമോ? ഇത് കേട്ട ഉടനെ സാലികത്തായ ഒരു ചെറുപ്പക്കാരൻ തിരിഞ്ഞു നിന്നു, പെണ്ണെ ഞാൻ നിനക്ക് വേണ്ടി രണ്ടു വരി പാട്ട് പാടിത്തരാം, എനിക്ക് പാട്ടറിയാം, ഞാൻ പാടിത്തരാം. ആ ചെറുപ്പക്കാരൻ പറഞ്ഞ വാക്ക് ഞാൻ നിങ്ങളോട് സമർപ്പിക്കുകയാ. ആ ചെറുപ്പക്കാരൻ പറയുന്ന പെണ്ണെ, അല്ലാത്തീ അല്ലാത്തത് തകീഫീമാലതൈന വലാത്തബിൽ ഫുജൂറൈലൽ മമാതി. ഏ പെണ്ണേ, നീ നിന്റെ സൗന്ദര്യം കൊണ്ട് ധാരാളം പുരുഷന്മാരെ നീ വഴിതെറ്റിച്ചിട്ടുണ്ടാവാം, പക്ഷേ വലാത്തബിൽ ഫുജൂറൈലൽ മമാതി, മരിക്കുന്നത് വരെ ചെറുപ്പെണ്ണേ എന്നെ വഴിതെറ്റിക്കാൻ നിനക്ക് കഴിയില്ല, മരിക്കുന്നത് വരെ നിന്റെ മുമ്പിൽ ഞാൻ വീഴുകയില്ല പെണ്ണേ. കാരണം എന്തെന്നറിയുമോ? ഞാൻ നിന്റെ മുമ്പിൽ വീഴാത്തതിന്റെ കാരണം എന്താ?
ആ ചെറുപ്പക്കാരൻ പറയുന്നു ഫഇന്നല്ലാഹ യുബ്സിറു ഫൗകർഷി വയഗ്ലബുൽ ഫആലിൽ മുബിഖാതി ഫഇന്നല്ലാഹ നിശ്ചയമായും അല്ലാഹ് സുബ്ഹാനഹു വതആല യുബ്സിറു ഫൗകർഷി അവൻ അർശിന്റെ മുകളിൽ നിന്ന് നോക്കുകയല്ലേ എന്നെയും നിന്നെയും അർശിന്റെ മുകളിൽ ഇരിക്കുന്ന റബ്ബ് കാണുകയല്ലേ അല്ലാഹ് ഇഷ്ടപ്പെടാത്തത് ചെയ്യുന്നവനോട് അവന് വല്ലാത്ത കോപമല്ലേ വല്ലാത്ത കോപമല്ലേ കോപിച്ചാൽ പിന്നെ റബ്ബ് സ്നേഹിക്കുമോ അവൻ ഇഷ്ടപ്പെടാത്തത് ചെയ്താൽ അല്ലാഹ് വല്ലാത്ത കോപമല്ലേ അതുകൊണ്ട് പെണ്ണേ വലൗതാന സീറു ഇലൽ ഫലാതി വലാതബ് ഫുജൂറ ഇലൽ മമാതി ഈ മരുഭൂമിയിലൂടെ എത്ര കാലം എന്റെ പുറകെ നീ നടന്നാലും അല്ലാഹ് ഇഷ്ടപ്പെടാത്തത് ഞാൻ ചെയ്യില്ലെന്ന് പറഞ്ഞ ആ ചെറുപ്പക്കാരനെ പോലെ അല്ലാഹ് ഇഷ്ടപ്പെടാത്തത് ചെയ്യരുത് അവരുമായിട്ടൊരു സ്നേഹബന്ധം സ്ഥാപിക്കണേ എന്നാൽ അല്ലാഹു നാളെ നമുക്കൊരു പ്രതിഫലം നൽകും അല്ലാഹു നമുക്കൊരു പ്രതിഫലം നൽകും.